പാക്കിംഗ് എല്ലാം ഡാഡിയും പ്രിയയും കൂടിയാ ചെയ്യുന്നത്. 9:30 ക്ക് ഡിപ്പാർച്ചർ ടൈം. എന്നാൽ 2 hours മുമ്പേ ചെക്ക് ഇൻ ചെയ്യണം. എല്ലാവരോടും പറഞ്ഞു. നമ്മുടെ സ്വാതി മാത്രമേ ബാക്കി. ഡെയിലി ജോലി വാങ്ങിത്താ ജോലി വാങ്ങിത്താന്ന് പറഞ്ഞോണ്ടിരുന്ന മതിയോ? സെക്യൂരിറ്റി ജോലി എന്താ നിസാരാ? സെക്യൂരിറ്റിയോട് ചോദിക്കാതെ ആർക്കും അകത്ത് കിടക്കാൻ പറ്റില്ല. നാളെ വരുമ്പോ വെറും കൈയോടെ വരാതെ ഒരു 5000 രൂപ കൊണ്ടുവാ. 5000 വലിയ ബുദ്ധിമുട്ടാ. പാപ്പാ ഞാൻ വസന്താണ് പാപ്പാ. എന്നെ ആരും 3 പേരിട്ട് ഓടിക്കുന്നു പാപ്പാ. ആരാന്ന് അറിയില്ല പാപ്പാ. പാപ്പാ ഞാൻ ഓറിയൻ പ്ലാസയിലെ ബാത്റൂമിനകത്തുനിന്നാ വിളിക്കുന്നത്. എന്റെ ഏട്ടനെ ഇതുപോലല്ലേ ഓടിച്ച ഓടിച്ചിട്ട് വെട്ടിയത്? എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. നിനക്കിട്ട് വെട്ടി കിട്ടുമ്പോ നിന്റെ അപ്പൻ അറിഞ്ഞോളും. എനിക്കൊന്നും അറിയില്ല, എന്നെ വിട്, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. എനിക്കൊന്നും അറിയില്ല, എന്നെ ഒന്നും ചെയ്യരുത്. ഏയ് ഏയ് മാറടാ. കണ്ടോടാ ഹീറോ, നീ ആരാടാ പട്ടി? നിനക്കൊന്നും പറ്റില്ല, ഒന്നും പറ്റില്ല പാപ്പാ. നിന്നോട് ആരുടെ ഇവിടെ വരാൻ പറഞ്ഞേ? അതും ആരും കൂട്ടില്ലാതെ പോടാ, വണ്ടി പോയിരിക്കേ പോ. നീ ഇവനെ ആരോ ശരിക്കും പെരുമാറിയിട്ടുണ്ടണ്ണ. ആരടേ ഇവൻ? രാഘുവിന്റെ അനിയനാണാജി. എന്റെ ഏട്ടൻ നിങ്ങളുടെ വലിയ വിശ്വസ്തനായിരുന്നില്ലേ? വിശ്വാസം എന്നുള്ളത് കാൽ കീഴിലിരിക്കുന്നതാ, അല്ലാണ്ട് കാലുവാരല്ല. ഹലോ, ആ അങ്ങനെയാണോ അണ്ണാ? ഫോണണ്ണ. ഹലോ, ആ പറഞ്ഞോളൂ, ഞാൻ തീർത്തു തരാം. എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞില്ലേ അണ്ണാ? ഇവനെ എന്ത് ചെയ്യണം? ഒരു മിനിറ്റ് പ്ലീസ്. പണിയെടുക്കാനായിട്ട് ഇനി തള്ളവരലുണ്ടാകരുത്, പിഴുതിങ്ങെടുത്തോ. ശരിയണ്ണ. ആ പറയേ, നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ പിള്ളേരെ വെച്ച് ഞാൻ തീർത്തു തന്നോളാം. കഴിഞ്ഞ മാസം വാടക ചോദിച്ചപ്പോൾ ഈ മാസം തറാമെന്ന് പറഞ്ഞു. ഈ മാസം വാടക ചോദിച്ചപ്പോൾ അടുത്ത മാസം തറാമെന്ന് പറയുന്നു. നമ്മളുടെ സ്വഭാവം ശരിക്കും അറിയില്ല കേട്ടാ. ഇങ്ങനെയാണെങ്കിലേ വീട് കാലിയാക്കി തരേണ്ടി വരും. ഞാൻ സത്രമൊന്നും നടത്തുന്നില്ല. വാടക തന്നില്ലെങ്കിലെന്താ മൂക്കുപുട്ട് തിന്നുന്നുണ്ടല്ലോ പണ്ടാറം. അവന്റെ കാര്യം വിട്ടേക്കടാ, ജോലിക്ക് പോയിട്ട് എന്തായി? 10-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിച്ചോ? ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് 8-ാം ക്ലാസ്സിലെ നിർത്തിയില്ലേ? അന്നോട്ട് സഹിക്കുക. 5000 അവൻ ചോദിക്കുന്നേ, ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? കുട്ടി അകത്ത് കൊണ്ടുവരിക്കോ ഡാഡി, എന്താവോന്ന് അറിയില്ല. ഒന്നും ആകില്ല ചാരു, തല മുഴുവൻ രക്തമാ പ്രിയ. അമ്മ അമ്മ എന്ന് വിളിച്ച് വിളിച്ച് അൺകോൺഷ്യസ് ആയി. ഇറ്റ്സ് നോട്ട് ഓക്കേ അങ്കിൾ. ഐ എം സോറി. ഐ ഡു അണ്ടർസ്റ്റാൻഡ്. അല്ല മോളെ, വൈകിട്ടല്ലേ നിനക്ക് ഫ്ലൈറ്റ്? ഇരുന്നാ പറ്റില്ലല്ലോ. അതിന്റെ കാലിലെ കൂടെ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ അത് കണ്ണു തുറന്ന ഉടനെ എനിക്ക് സോറി പറയണം. But the thing is you got to get ready. Okay? പുറപ്പെടു മോളെ. ആ കുട്ടി കണ്ണൊന്ന് തുറക്കട്ടെ അച്ഛാ. Don't talk like idiot ചാരു. ആ കുട്ടി നാളെ വരെയും കണ്ണു തുറന്നില്ലെങ്കിൽ നീ ഇവിടെ തന്നെ ഇരിക്കുമോ? ഞാൻ ഇരിക്കും അങ്കിൾ. ആഴം തെറിയാമേ കാലവിട പകര,
சிங்கம் குகையினிலே தெரியாமல் நுழைகிறார், பாம்பு புற்றலில் கைய விட போகிறார், பாதை தெரியா பிள்ளை குழியில் விழப் போகிறார். எந்தாக എന്താ പണം? എന്തിന്? നീ ചെയ്ത സഹായത്തിന് ആവശ്യമില്ല. നിക്കട, എന്റെ മോനെ രക്ഷിച്ച നിനക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ഒന്നും വേണ്ട. ഞാൻ ആർക്കും ഒന്നും ചുമ്മാ കൊടുക്കാറില്ല. ഞാനും വെറുതെ ഒന്നും വാങ്ങിക്കാറില്ല. നിക്കട അവിടെ. എന്നടാ, നീ ചുമ്മാ വാങ്ങാറില്ലല്ലോ, ഇത് ശമ്പളമായിട്ട് വെച്ചോ. ശമ്പളോ? അതേടാ, നിന്നെ ജോലിക്കെടുത്തു. ജോലിയോ? നിനക്ക് എന്ത് ജോലി അറിയാം? നാല് പേരെ ഒരേ സമയത്ത് അടിക്കണം. നിന്റെ പേരെന്താടാ? തിരു. ഏ, തിരുനാവ് കരച്ച് തിരു എന്ന് വിളിക്കും. വന്നു ശല്യങ്ങള്. ജോലിക്ക് പോകുമ്പോ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ ഒരു ജോലിയാണോ? ഒരു തവണ കൂടി പറഞ്ഞാ കൊന്നുകളഞ്ഞ്. അതെ, അതാണല്ലോ നിന്റെ ജോലി, അതിനല്ലേ പോണത്. ആ പറയ് പറയ്. ആ ഇൻസ്പെക്ടറിനോട് പറഞ്ഞു, അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ആ മനസ്സിലായി മനസ്സിലായി, പറയ്, ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം. മുത്തലക്ഷ്മി പരാതി കൊടുത്തു. പോലീസുകാർ ഇരുവിഭാഗക്കാരെയും വ്യാഴാഴ്ച. എന്നാ ഞാൻ പോയിട്ട് ഫോൺ ചെയ്യ്. വിളിച്ചു വരുത്തി സംസാരിച്ചെങ്കിലും ഭാസ്കരൻ മുത്തലക്ഷ്മിയെ മറക്കാൻ വയ്യാത്തത് കൊണ്ട് അവളുടെ വീട്ടിൽ ശാന്തിനഗറിന്റെ കുമാരനെ തട്ടിയില്ലേ? സുന്ദരേശ് എന്നും പറഞ്ഞൊരുത്തരുണ്ട്, അവനത് കണ്ടതായി പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നു. അവൻ ദിവസവും വൈകുന്നേരം പാർക്ക് വെയിൻസിൽ വെള്ളമടിക്കാൻ വരും. നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞോണ്ടേ. നീ വൈകുന്നേരം പിള്ളേരുടെ ഒപ്പം പോയി അവിടെ വെള്ളമടിക്കണം. എന്നിട്ട് ഓവറായി എന്നുള്ള ഭാവത്തിൽ അവന്റെ മീതെ വീഴണം. അണ്ണാ, എന്താടാ വില? അല്പം ഒന്ന് കുറച്ചുകൂടെ. മുതലാവില്ലടാ, ആകെ കൂടി കിട്ടണത് 4 രൂപയാ. നല്ലതാണ്ടാ, വാങ്ങിച്ചോണ്ട് പോ. എടാ, അവനതങ്ങ് എടുത്തോട്. ആ എന്നിട്ട് എവിടെ നിർത്തിയ? സുന്ദരേശന്റെ കാര്യം. ആ സുന്ദരേശന്റെ മേലെ പുലി ലെക്കയിട്ട് വീഴട്ടെ. സുന്ദരേശൻ പുലി ആദ്യം അടിക്കട്ടെ. അത് കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് പോയി മൊത്തം അങ്ങോട്ട് പെരുമാറ്. വെപ്പൺസ് ഒന്നും വേണ്ട, അവിടെയുള്ള ബിയർ ബോട്ടിൽ എടുത്ത് തീർക്ക്.
വരുന്നതിന് മുമ്പ് മുഴുവൻ തീർന്നൊന്ന് പരിശോധിച്ചിട്ട് വാ. ഈ പിള്ളേർക്ക് നാലു പേർക്കും ഉച്ചയ്ക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് വേറെ പിള്ളേരെ പകരം അയച്ചേക്ക്. ശരിയാണ്. എടാ തിരു പറയണ. ഹലോ, കുറച്ച് വെയിറ്റ് ചെയ്യ, കുട്ടികൾ വാസ് ചെയ്ത് കണ്ടില്ലേ? ഹലോ, can you wait for some time? ട്രാഫിക് പോലീസ് ആ, പോടാ. ഏയ്, നമ്പർ നോട്ട് ചെയ്ത് സ്റ്റേഷനിൽ കൊടുക്കും. ഹേയ്, കൊന്നുകളെ ഞാൻ, പൊടി. യൂ ബ്ലഡി റാസ്കൽ. ആ, അത് ഞാൻ പറഞ്ഞോളാം, തീർച്ചയായിട്ടും. ആ, അതിന്റെ സംശയമൊന്നും വേണ്ട. ഇല്ല, ഡോണ്ട് വറി, ഡോണ്ട് വറി, ഞാൻ നോക്കിക്കോളാം. ഡെഫിനറ്റ്ലി. ഓക്കെ. ഇവിടെ എന്തിനാടി വന്നേ? എന്താ ചാരു, രാവിലെ ഒന്നും കഴിച്ചില്ലേ? ലഞ്ച് ബോക്സും മറന്നോ? നീ എന്താ വല്ലാതിരിക്കുന്നു? ആ റൗഡി പിള്ളേർ നിന്നെ ഫോളോ ചെയ്തോ? എന്താ മോളെ നടന്നത്? കുട്ടികളെ ക്രോസ് ചെയ്യുന്നത് കൂടി നോക്കാതെ റാഷ് ആയിട്ട് അങ്ങ് ഡ്രൈവ് ചെയ്ത് പോവാ. ആരെ? നാല് റൗഡി പയ്യന്മാര്. റൗഡി പയ്യന്മാരോ? നിനക്കറിയാവോ? അറിയില്ല. അറിയില്ലേ? അറിയാത്ത ഒരാളെ പറ്റി തെറ്റൊന്നും പറയരുത് മോളെ. അവർക്ക് എന്തെങ്കിലും ആവശ്യം കാണാതിരിക്കോ? കുട്ടികളാവുമ്പോ ആരാണേലും വെയിറ്റ് ചെയ്ത് പോണം. അതോ ഡ്രൈവർ സീറ്റിൽ ഇരുന്നല്ലോ ഒരു റാസ്കൽ. നിന്റെ കണ്ണിൽ എല്ലാ അമ്പ്ലേരും റൗഡികളും പോക്കുരിയല്ലോ. ഹായ് ആന്റി, എന്താ ഓഫീസിലേക്ക് വന്നിരിക്കുന്നത്? ബോറടിക്കും. ഇവിടെ വന്നാ നിന്റെ അങ്കിളുടെ വഴക്ക് കേക്കാ. പിന്നെ ബോറടി മാറുമല്ലോ. അമ്പടി ഭയങ്കരി. എന്താ നിർത്തിയ? വെയിറ്റ് ചെയ്യടി. എന്തോ പ്രോബ്ലം. എന്ത് പ്രോബ്ലം? ഓർഡർ, 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 ഓർഡർ. പെണ്ണിന്റെ പേരെന്നാ? മേഘ. ഏത് ഓളയില? സെന്റ് മേരീസ്. വേണ്ട, ഏഴാം തീയതി തനിക്ക് മാത്രം കോട്ടലി. ഓക്കേ, സൂപ്പർ സൂപ്പർ. ഐ ടോൾഡ് യു നോ, അവൻ പോക്രി. ആരെ? അവൻ തന്നെ ആ പോക്രി. ഞാൻ പറഞ്ഞില്ലേ, വേ വിൽ സീ, ഐ വിൽ ഷോ, ഐ വിൽ ഷോ ഹു ഐ ആം. നിന്നെ സാത്താൻ പിടിച്ചിരിക്കുന്നു. സർ, സർ, യു ഡോണ്ട് വറി സർ, ഐ ആം വിത്ത് യു. വരു സർ, സ്റ്റേഷനിലേക്ക് പോ. ഒരു അഡ്വക്കറ്റിന്റെ പവർ എന്താണെന്ന് അറിയട്ടെ. വരു സർ, വരൂ. ഏയ്, നീ നിന്റെ പണി നോക്ക്, പടി വന്നിരിക്കുന്നു. റൗഡികളും ഗുണ്ടകളും ഒക്കെ കാറ് തകർക്കും, ബസ് കത്തിക്കും. നമ്മൾ അതൊക്കെ എന്തിനാ അന്വേഷിക്കാൻ പോകുന്നേ? നേരെ റോഡ് നോക്കി, വീട്, ഓഫീസ്, എല്ലാരും കൂട്ടായിട്ട്. ആയിക്കോട്ടെ, എന്നിട്ട് ആരെ ഇപ്പൊ കരയുന്നേ? ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അവന്റെ കാറ് തകർക്കുന്നു, അവൻ തന്നെ നോക്കി രസിക്കുന്നു. അവൻ എന്തെങ്കിലും പ്രശ്നം കാണും. അതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പോടിയെന്ന്. ശരി ശരി, വിട്. അച്ഛനാ പോടിയെന്ന് പറഞ്ഞെന്ന് വിചാരിച്ചോ. കഴിക്കേ. വേണ്ട, എനിക്ക് വിശപ്പില്ല. അയ്യോ ഡാഡി, കഴിക്കൂ ഡാഡി. എനിക്ക് വിശക്കുന്നില്ല. സോറി ഡാഡി, ഇനി ഞാൻ ഒരു പ്രശ്നത്തിനും പോവില്ല. സൂപ്പർ സൂപ്പർ. വീണ്ടും വീണ്ടും വാ.
കളയുടി. സ്ഥലത്തേക്ക് പോവാ വരിക, അതുപോലെ അവൻ എവിടെയെങ്കിലും പോട്ടെ, അവൻ ആരെങ്കിലും അടിക്കാനോ വരട്ടാനോ പോവാ, എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല ഡാഡി. പ്രശ്നമാവും പ്രശ്നമാവും മോളെ, നമ്മൾ എവിടേക്ക് പോകുന്നു എന്തിനു പോകുന്നു എന്നൊക്കെ ആരും അറിയാതിരിക്കുന്നതാണ് ഇക്കാലത്ത് നല്ലത്. അങ്ങനെയല്ലോ ഡാഡി എന്നെ വളർത്തിയത്. അതിന് മനപ്പൂർവ്വം ഇൻഡിക്കേറ്റർ ഉടച്ച് അവന്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കണോ? ആ റാസ്കലിന് ഒരു പണി കൊടുക്കണം ഡാഡി. അവൻ ആര്? നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അവൻ ഇവിടെ വരാൻ പാടില്ല. ഇനി വരികയില്ല. നീ നോക്കിക്കോ, നീ കംപ്ലൈന്റ് കൊടുത്തോണ്ട് അവൻ നിന്നെ തേടി വന്ന് പ്രശ്നം ഉണ്ടാക്കും. എന്തിനാ ഡാഡി കണ്ടതൊക്കെ ഇമാജിൻ ചെയ്ത് ഇങ്ങനെ ഭയപ്പെടുന്നത്? ഗവൺമെന്റ് എത്രയൊക്കെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്താലും പബ്ലിക്കിന് അനാഥ കുട്ടികളെ പറ്റിയോ അവരനുഭവിക്കുന്ന കഷ്ടങ്ങളെ പറ്റിയോ പൂർണ്ണമായി അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓർഫനേജിന്റെ പേരിൽ ഒരു അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കോളേജ് സ്റ്റുഡൻസ് എല്ലാം ഒന്ന് ചേർന്ന് വരുന്ന 11-ാം തീയതി വാനത്തിലെ മഴ പൊഴിയും നേരത്തിലെ മഞ്ഞക്കുരുവി മഞ്ഞക്കുരുവി എല്ലാം മഞ്ഞാവാൻ നിനക്ക് മഞ്ഞപ്പിത്താ ഷർട്ട് മഞ്ഞ വാച്ച് മഞ്ഞ കച്ചി പോരെ മഞ്ഞ അതെല്ലാം പോട്ടെ, കാശ് കൊടുക്ക്, വേറെ ജോലി ഉണ്ട്. മഞ്ഞളുടെ പറ്റി പറഞ്ഞവൻ എസ്കേപ്പ് ആവളിയാ. നിക്ക് കാര്യം എന്താന്ന് പറ കാശ് ഞാൻ തരാം. നീ തന്നാലും മതി. ലാ കൊടുത്താ പോക്കാടാ. താങ്ക്സ് ഡാ, മോന്താ കണ്ടാ മതി. ലാ ഉലകണ്ണ, നിന്റെ നാവിലാ പെണ്ണിന്റെ പേര് വന്നില്ലെങ്കിൽ എന്താടാ മോത്ത് ചാണകം വീണ പോലെ നിൽക്കുന്നത്? എന്റെ ചേച്ചി സൂര്യ ഹോസ്പിറ്റലിലാടാ, ഗർഭാശയ ട്യൂമറാ, വേദന സഹിക്കാതെ കിടന്ന് പൊളയാടാ. ബ്രദർ സിസ്റ്റർ സെന്റിമെന്റ്സാ. ജോ മോട്ടക്കൊന്നും തന്നാണ്ടല്ലോ, നിനക്ക് പിന്നെ കിക്കുണ്ടാവില്ല. ഏയ് ഫീലിംഗ്സ് പറയുമ്പോ എന്താടാ തമാശ. ഏയ് നിർത്തടാ, ഹോസ്പിറ്റലുകാർ എന്താ പറഞ്ഞേ? പ്രശ്നം ഇനി 4000 രൂപ കൂടി വേണം. കാലത്ത് അണ്ണെ കണ്ടതല്ലേ, വായിൽ എന്ത് വെച്ചോണ്ടിരിക്കുവായിരുന്നു, ചോദിക്കാറുന്നില്ലേ? ഇതിനു മുമ്പേ കുറെ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടാ, അടുത്ത് ചെന്നാ തന്നെ അയാള് തുറച്ചു നോക്കുക. അണ്ണാ ഹോൺ ശരിയായിട്ടുണ്ട്. എത്രേ വേണ്ടണ്ണാ? പറയടാ എത്രയെന്ന്. കാശൊന്നും വേണ്ടേ. എന്താ ഡാഡി മീനാക്ഷി കോളേജിൽ ഫീൽഡ് വെക്കാ, എന്താ കാര്യം? ഡാഡിക്ക് വേറെ ഒരു ജോലിയില്ലേ? വേണമെങ്കിൽ ഡാഡി തന്നെ ബ്രോക്കറായിട്ട് പോയിക്കോ. സിറ്റിയില് ഒരുപാട് പെൺകുട്ടികൾക്ക് കല്യാണം ആയിട്ടില്ല, പ്രിയക്ക് കൂടെ ആയിട്ടില്ല. ദേ ഫസ്റ്റ് കസ്റ്റമർ അടുത്ത് സംസാരിക്ക്. ഹലോ അങ്കിൾ, അവളങ്ങനെയാ? ഓക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ അങ്കിൾ. ചരു നീ എന്താ തമാശ കാണിക്കയാ? നിന്റെ അച്ഛനല്ലാണ്ട് വേറെ ആരാ നിനക്ക് കല്യാണം ആലോചിക്കാ? ഹലോ ആന്റി, മിണ്ടാതെ വന്നേ. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കയാ, നിനക്ക് ഏത് ടൈപ്പ് വരനേ വേണ്ടത്? ദാറ്റ്സ് എ സെൻസിബിൾ ക്വസ്റ്റ്യൻ. സീ എനിക്ക് വരുന്ന ഹസ്ബൻഡ് ടോൾ ആവണം, ഹാൻസം ആവണം, മാച്ചോ ആവണം എന്നൊന്നും നിർബന്ധമില്ല. ഒരു മീഡിയം ഹൈ, ഗുഡ് ലുക്കിംഗ്, പഠിച്ചവനായിരിക്കണം, നീറ്റ് ആൻഡ് ഡീസന്റ് ആയിട്ട്, എന്നെ എപ്പോഴും കാര്യമായിട്ട് നോക്കുന്നവനായിരിക്കണം. ദെൻ രാവിലെ എഴുന്നേറ്റ് ഈഗോ നോക്കാതെ എനിക്ക് ബെഡ് കോഫി ഒക്കെ ഇട്ട് തന്ന്, നിന്റെ ഡ്രസ്സ് അയൺ ചെയ്ത്, ഓഫീസിലേക്ക് ലഞ്ച് കൊണ്ടുവന്ന്, ഓൾ ദ ബെസ്റ്റ്. നിനക്ക് കല്യാണമേ നടക്കില്ല. വാട്ട്? പിന്നല്ലാതെ നീ പറയുന്ന ക്വാളിറ്റി ഉള്ള ഒരാള് എന്റെ അറിവില്. സോ സ്റ്റുഡൻസ് എല്ലാരും വരുന്ന 11-ാം തീയതി റാലിയിൽ പങ്കേറണം. നിങ്ങൾ വന്നില്ലെങ്കിൽ ആ റാസ്കൽ, ഓ ഷിറ്റ്, നോക്കടി. അടുത്ത ക്ലാസ്സിലേക്ക് പോയി. ഓക്കെ ഞാൻ അവളെ അവിടെ പോയി കണ്ടോളാം. സീ യു ബൈ. സോറി. യെസ്, എന്ത് വേണം? ആരെടാ നോക്കുന്നേ? ഹലോ എന്താ വേണ്ടത്? ഹലോ മിസ്റ്റർ. ഹലോ എന്റെ അവിടെ എത്തി നോക്കുന്നേ. ഒരു റാസ്കൽ എന്നെ ഫോളോ ചെയ്യുന്നു സാർ. റാസ്കലോ? അവ നിന്നെ തന്നെ ഫോളോ ചെയ്യുന്ന എങ്ങനെ പറയാ? ഒരു ലേഡീസ് കോളേജിലെ റൗഡിക്ക് എന്താടി കാര്യം? കറക്റ്റ് ആയിട്ട് എന്റെ സ്കൂട്ടി കണ്ടുപിടിച്ച് വന്നതാ. സമാധാനങ്ങൾ പറഞ്ഞിട്ട് പോട്ടെ.
അവര് പോയടി. ഒരാണിനെ കണ്ടെ പേടി ചോടി നോക്കി. താങ്ക്സ് ലോട്ട്. പയ്യൻ നമ്മുടെ ശ്രീനാഥിന്റെ ഡിസ്റ്റന്റ് റിലേഷൻ സിറ്റിയിലെ ICIC ബാങ്കിലെ ജോലി നോക്കുന്നേ. ഞാൻ അവനെ പോയി കണ്ടിട്ടാ വരുന്നേ. ആള് മിടുക്കനാ, നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അവൻ നിനക്ക് യോജിച്ച പയ്യനാ മോളെ. അവൻ റാസ്കലാ ഡാഡി. എന്ത്? സോറി ഡാഡി. എന്താ പറഞ്ഞേ? എന്തു പറ്റി മോളെ നിനക്ക്? ഞാൻ നിന്നോട് കാര്യമായിട്ട് സംസാരിച്ചോണ്ട് വരുന്നു. നീ ആണെങ്കിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടക്കുന്നു. ആരെ മോളെ നീ നോക്കുന്നേ? ആരുമല്ല ഡാഡി, വരൂ. Thank you, sir. Thank you. Hello, sir. How are you? Fine. Last time, Charu and your alliance ne pettu paranjirunnu. Yes, yes, I remember. Njan nokunnund. Sir, daddy ingane oru onnu parayirikkum. Don't take him seriously. Kalyana kalyanam endine angere odu ingane jebikkune. Enikku parichayulla aala. Naalu perodu paranjalalle nallaru bandham kittu. ആണെങ്കിൽ എപ്പോ നോക്കിയാലും കല്യാണം വേണ്ട വേണ്ട. Let me settle you today. Come on daddy. Come on daddy. മോളെ. ചാരു. What is this? ഇത് പിടിക്കൂ. ഹേ എന്താ നിനക്ക്? Let him come. എന്താ മോളെ പറ്റി? എന്താടി കുത്തിയത്? എന്തിനാടാ ഇത് പറയാൻ വന്നേ? കൊന്നളഞ്ഞ് നിന്നെ പറയാൻ ആരോടി പറഞ്ഞു? ഈ ലൈബ്രറി വരെ വന്നില്ലേ? എനിക്ക് വരണ്ട കാര്യം ഉണ്ടായിരുന്നു. ഹേ സോറി. ഹേ സോറി സോറി. ഞാൻ ഇവളുടെ അച്ഛനാണ്. അയ്യോ സാർ, ഞാൻ ആരോടും പുറകെ വന്നതല്ല സാർ. എന്തോ തെറ്റിദ്ധരിച്ചാണ്. കൊച്ചിനൊന്ന് വിളിച്ചോണ്ട് സാർ. വാടാ വാടാ. തരൂ. പേരുണ്ടല്ലേ, തിരു. തരൂന്ന് പറയുന്നേ നല്ലത്. പബ്ലിക്കിനോട് ഇങ്ങനെ പെരുമാറുന്നേ, നാണാവില്ലേ നിനക്ക്? ഞാൻ എന്താ ഡാഡി ചെയ്തേ? അവനല്ലേ ദിവസം എന്നെ വന്ന് ശല്യം ചെയ്യുന്നേ. ഡാഡി പോലും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. അയ്യോ ചാരു, എന്താടാ എന്താ ഇത്? ആ റാസ്കൽ എന്നെ ഡെയിലി ഫോളോ ചെയ്യോ? അവൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നല്ലോ ഡാഡി. അങ്ങനെയൊന്നും അല്ല മോളെ. സോറിടാ, നീ ക്ഷമിക്കേ. സോറി. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. എക്സ്ക്യൂസ് മീ, ആരോ ഫോളോ ചെയ്ത് വന്നെന്ന് കണ്ടില്ലേ സർ? ആ റാസ്കൽ എന്റെ മോളെ ഫോളോ ചെയ്ത് ഈ ലൈബ്രറി വരെ എത്തി സർ. ഐ തിങ്ക് യു ആർ മിസ്റ്റേക്കൺ. ഞാൻ അവനോട് വരാൻ പറഞ്ഞേ. ലൈബ്രറി കാർഡ് വീട്ടിൽ വെച്ചിട്ടാ വന്നത്. ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോ കാർഡുമായിട്ട് വന്നതാ. നിങ്ങൾക്ക് ആള് മാറിയെന്ന് എനിക്ക് തോന്നേ. എക്സ്ക്യൂസ് മീ. എന്തെയ്യാ ഉറങ്ങിയോ? ഏ ഉറങ്ങിയോ? ഞാൻ വരുന്നവരെ ഉറങ്ങായിരുന്നൂടെ. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മേ അമ്മേ, അമ്മ ഒരു പെണ്ണല്ലേ, എത്ര ശാന്തയായിരിക്കുന്നു. അയ്യോ അവളുണ്ടല്ലോ ഒരു ഭയങ്കരിയാ. എങ്ങനെയാ അമ്മ അങ്ങനെ ആകുന്നത്? ആരാ? ഒരുത്തി എന്റെ കഴുത്തറത്തോണ്ടിരിക്ക. എന്റെ കഴുത്തറക്കുക. അതുകൊണ്ടായിരിക്കും. ഞാൻ ഒന്നും ചെയ്തില്ലേ. നീ ഒന്നും ചെയ്തില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. എന്തിനാ വെറുതെ കിടന്ന് തൊണ്ട കീറുന്നത്? എടി കവിതേ, ഞാൻ ഒന്നും ചെയ്തില്ലടി.
ഞാൻ എവിടെ പോയാലും എന്നെ കൊല്ലുവാടി. ഒട്ടും മര്യാദയില്ല എന്നെ ചീത്ത പറയുക. ഇതുവരെ എന്നെ ഇങ്ങനെ ആരും ചീത്ത പറഞ്ഞിട്ടില്ല. ഞാൻ പുറകെ വരുവാണത്രേ, ഞാൻ പുറകെ വരുവാണത്രേ. ഞാൻ എന്തിനാടി അവളുടെ പുറകെ നടക്കുന്നത്? അവള് വലിയ അഹങ്കാരിയാണോ ഏട്ടാ? അതെടി. അവള് നല്ല സുന്ദരിയാണോ ഏട്ടാ? അതെ. ഹലോ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ, കുട്ടികൾ ക്രോസ് ചെയ്യുന്ന കണ്ടില്ലേ? സാക്ഷി പണയാൻ വെച്ചവർക്ക് ഈ പണി പറ്റൂ. എടാ തിരു, ഇനി എന്താടാ ചെയ്യാ? ഞാനിനി ആ പാർട്ടിയോട് എന്താ മറുപടി പറയാ? ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം, അതാണ് മര്യാദ. അവൻ ഏതോ തിയേറ്ററിൽ ടിക്കറ്റ് കീറിക്കൊണ്ടിരിക്കുക, അവനെ നാളെ രാവിലെ പൊക്കിക്കൊണ്ടിക്ക് പോലെ. എടാ എന്താണ് നിനക്ക് പറ്റിയേ? എന്താ നീ ആലോചിച്ചോണ്ടിരിക്കുന്നത്? കഴിക്കാൻ വാ. വിശപ്പില്ലടി മോളെ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഏട്ടാ, നന്നായി പഠിച്ചാലേ വിലയുള്ളൂ. എന്നെ കണ്ടോ, ഞാനും പഠിക്കേണ്ടതായിരുന്നു. ഞാൻ പഠിച്ചില്ല. ഇപ്പോ അണ്ണന്റെ അടിയാളായി. മറ്റുള്ളവർ പറയുന്ന കറക്റ്റല്ലേ? ഞാൻ റൗഡിയും പോക്കിരിയൊക്കെയല്ലേ? എന്നെ ആരാ നല്ലവനെന്ന് പറയുന്നേ? ഏട്ടന് ആ ജോലി ഇഷ്ടമല്ല അല്ലേ? അതേടി. അവള് സുന്ദരിയാണോ ഏട്ടാ?
തിരുവിനെ ഒന്ന് വിളിക്കാമോ? അവൻ കാലത്തെ പോയല്ലോ. കാലത്തെ പോയെന്നോ? അതെ, അണ്ണാച്ചി വിളിച്ചതും പറഞ്ഞ് വേഗം പോയി. ഇനിയല്ലടാ അണ്ണനെ കാണാൻ പോകുന്നത്. ഇവനെവിടെ പെടാ? അയ്യോ, നിന്റെ കോമഡി എനിക്ക് സഹിക്കാൻ വയ്യ മോനെ. പ്ലീസ് എന്നെ ശല്യം ചെയ്തൊന്ന് പോ മോനെ. ദിനേശ, പ്ലീസ് പ്ലീസ് എന്ന് മാത്രം പറയരുത്. പ്ലീസ്, നിങ്ങൾക്കറിയാമോ, ഇപ്പൊ 6 മാസമായി നിങ്ങളെ കാണാൻ തുടങ്ങിയിട്ട്. 6 മന്ത്സ് ആയി ഞാൻ കുളിച്ചിട്ട്. അറിയോ എന്താ ചിരിക്കുന്നത്? വെരി സീരിയസ്. 6 മന്ത്സ് ആയിട്ട് എൻ്റെ ഹൃദയസ്തംഭനം പോലും 2 വേർഡ്സ്. ഐ ലവ് യു. ഓ സോറി, 3 വേർഡ്സ് മതിയാ? അയ്യോ, പറ എന്റെ ബോയ്ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് പറയാം. ആരുടെ ഇവൻ? ആരുടെ നിന്റെ ബോയ്ഫ്രണ്ട്? അതാ വരുന്നില്ലേ അയാളെ. ഏയ് താക്കോലടാ, എന്റെ താക്കോല് തരുന്നില്ലയോ? ബാക്കി പിന്നെ സംസാരിക്കാം. നിങ്ങൾ പോയിക്കോളൂ. അതല്ല, ശരി നിങ്ങൾ താക്കോൽ കൊടുക്ക്, അവർ പോട്ടെ. നീ ആരാണ് അത് പറയാൻ? യു ബാസ്റ്റർഡ്, എന്തിനാണ് ഇങ്ങനെ അടിക്കുന്നത്? നിങ്ങൾ നിങ്ങൾ പോയിക്കോ. എന്റെ പേരിലാ തെറ്റ്. സോറി സർ, തെറ്റായി പോയി. നിങ്ങൾ താക്കോൽ കൊടുക്ക്. അയ്യോ എന്ത് പറ്റി? അണ്ണാ, അയ്യോ വേറൊന്നും പറ്റിയില്ലോ. എടാ കൊന്നളിയ, ഇതാ ഇപ്പോഴും വേദനയുണ്ടോ? ചെറുതായിട്ട്. ഞാൻ വേണമെങ്കിൽ ഐസ് വാങ്ങി. No, it's okay. അല്ല, ഞാൻ ഞാനിവിടെ ഒരാളെ കാണാൻ വന്നാ. That's okay. I mean, thanks. Bye.
പർണത്തും ദീവാനം പാടി വർണ്ണം മാറിയില്ലേ, ചിറ്റക്കുരുവി ചിറകു വിരിച്ചു വാനിൽ പറന്നില്ലേ. ഞാനല്ലോ കനവിലെ രാജ, അവളാണി കണ്ണനു രാധ, അനുരാഗത്തടവിൽ വീണു ഞാൻ, നെഞ്ചിൽ മുൾമുടിയും ചൂടി നടക്കുന്നു. ചിറ്റക്കുരുവി ചിറകു വിരിച്ചു വാനിൽ പറന്നില്ലേ. കാർമേഘം പോൽ മുടിയോ അറബി പൊന്നിന്നഴകോ അവളത്തറിൽ മുക്കിയെടുത്തൊരു ശിലയല്ല. അവളെന്നും മനസ്സിൽ പൊന്നമ്പിളിയല്ലോ. അയ്യോ ചൊല്ലും ഭാഷ ഇതൊത്തിരി ഓവരടാ, ഇതിനേക്കാൾ ബെറ്റർ ഇവളുടെ ബോഡി ഭാഷയടാ. ടി വർണ്ണം മാറിയില്ലേ, ചിറ്റക്കുരുവി ചിറകു വിരിച്ചു വാനിൽ പറന്നില്ലേ. ഞാനല്ലോ കനവിലെ രാജ, അവളാണി കണ്ണനു രാധ, അനുരാഗത്തടവിൽ വീണു ഞാൻ, നെഞ്ചിൽ മുൾമുടിയും ചൂടി നടക്കുന്നു. വർണ്ണത്തും ദീവാനം പാടി വർണ്ണം മാറിയില്ലേ, ചിറ്റക്കുരുവി ചിറകു വിരിച്ചു വാനിൽ പറന്നില്ലേ. പ്രേമം വന്നാൽ കണ്ണാം പൂച്ചിട. ഫസ്റ്റ് അവരുടെ അടി അടിച്ചത്, പിന്നെ അവൻ തിരിച്ചു അടിച്ചതേ ഇല്ല. പക്ഷെ ഒരുത്തരന്റെ കയ്യിൽ കയറി പിടിച്ചപ്പോ അവൻ കൊടുത്തൊരു അടി കാണുമായിരുന്നു. ഡാഡി, ഞാൻ ഡാഡിയോടെല്ലാം സംസാരിച്ചോണ്ടിരിക്കുന്നെ, അതിനിടയ്ക്ക് എന്താ ആലോചിക്കുന്നെ? ഞാൻ എവിടെ നിർത്തിയേ? ആ, അടിച്ചില്ലേ? ഡാഡി കരാട്ടെ അറിയോ? എനിക്കറിയില്ലപ്പാ. ഡാഡിക്കല്ല, അവൻ അറിയോന്ന് ചോദിച്ചേ. അത് അവനോടല്ലേ ചോദിക്കുന്നത്. എനിക്കറിയില്ല. എന്താടി അറിയാത്തത്? നിന്റെ അടുത്ത് വന്ന് ഹീറോ കളിച്ചിട്ട് പോയവരെ നീ അറിയില്ലെന്നോ? സത്യമായിട്ട് എനിക്കറിയില്ല. ഇല്ലണ്ണാ, നമ്മുടെ അണ്ണനെ അടിച്ചിട്ട് ഇവളോട് സംസാരിക്കുന്ന ഞാൻ കണ്ടതാ. ഇവള് നുണ പറയാ. ഏരിയ ഇന്ദിരാനഗർ. താൻ താമസിക്കുന്ന ഏരിയ അല്ല ചോദിച്ചത്, അവന്റെ ഏരിയയാ. അതൊന്നും എനിക്കറിയില്ല ബ്രദർ. ഏ, കുടുംബത്തോടെ നുണ പറയുന്നോ? ഒന്ന് തന്നാലുണ്ടല്ലോ. ഏത് ഏരിയ പറഞ്ഞു കൊടുക്കുമോളെ? എനിക്കതല്ലേ എങ്ങനെ അറിയും? അവനെ ഞാൻ ഇന്നലെ ആദ്യമായിട്ട് കണ്ടത്. ഇവളോടൊക്കെ സംസാരിക്കുന്നേ, നമ്മുടെ കൈപ്പെടാതെ എവിടെ പാനാ? അമ്പക്ക് തപ്പാ. എന്താ മോളെ ഇതെല്ലാം?
ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും തലയിടണ്ടെന്ന്. നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും താങ്ങാൻ കഴിയില്ല. ഇപ്പൊ നോക്ക്, കണ്ണി കണ്ട റൗഡിയൊക്കെ വീട്ടിൽ കയറി വന്നു തുടങ്ങി. ഏയ് ചാരു, നിന്നോടാ. ഓടിക്കോ. അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞ കത്തി കൊണ്ട് കുത്തിയിരിക്കുന്നു, രണ്ടടുത്ത് മുറിവുണ്ട്. ആരണവൻ? ഏത് ഏരിയ വന്നവനാ? നിനക്കറിയോ ഇല്ലയോ? അത് പുതിയങ്ങാടി. ആര് ഷാജിയോ? അവനുടനെ വിളിക്കടാ. അവൻ അത്രക്ക് ധൈര്യോ? അത് തിരു നമ്മുടെ ആളാണെന്ന് അയാൾക്കറിയില്ലണ്ണ. പിന്നെന്താ പ്രശ്നം? നമ്മളിൽ ഒരാളാണ് അടിച്ചിട്ടിരിക്കണേ, അതും തിരുവിനെ. അതും കണ്ടോണ്ട് ഞാൻ വെറുതെ നോക്കി നിൽക്കണ. എന്താണെന്ന് വെച്ചാൽ കാര്യം ഒന്ന് പറഞ്ഞ് തുലക്കടാണ. അത് അത് വന്ന് അത് പിന്നെ പറയടാ. ഒന്നുമില്ലണ്ണ, തോമസ് കുടിച്ച് ബോധില്ലാണ്ട് ഒരു പെണ്ണെ കൈ കയറി പിടിച്ചു. അതാണ എല്ലാം സോൾവായണ, എല്ലാം സോൾവായണ. ഞാൻ നോക്കിക്കോളാം, എല്ലാം സോൾവായണ. ഞാൻ നോക്കിക്കോളാണ്, ഞാൻ നോക്കിക്കോളാണ്. ഓ, എന്തിനാടാ ഇങ്ങനെ നാണം കെടുത്തണേ? ശരി ശരി, തിരുവിന് വല്ല കാശിനും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് വാങ്ങി. ശരിയണ്ണ, ശരിയണ്ണ.
ഇതെന്റെ അമ്മയാ. അമ്മേ, ഇതാ എന്നെ ഹോസ്പിറ്റലാക്കിയത്. മോളെ, ഇതിന് പകരം ഞാൻ എന്താ ചെയ്യേണ്ടത്? നോനോ, ഞാൻ കാരണം അങ്ങനെ ആയത്. ഞാനാ താങ്ക്സ് പറയേണ്ടത്. ശരിക്കും എന്താ നടന്നറിയോ? എന്താ നടന്നത്? പിന്നെ ഇതെന്റെ സിസ്റ്റർ, പേര് കവിത. ഹലോ, ഹായ്. ഇവരെയൊക്കെ തനിക്ക് നേരത്തെ അറിയാലോ. ഹലോ. തിരു അളിയ, എനിക്കും തോമസിന് അത്യാവശ്യം ഒരു പണിയുണ്ട്. കവിത, നീ അമ്മയും കൂട്ടിയിട്ട്. തോമസ് വാടാ, വാ വാ. നീ പോടി, ഞാനിവിടെ നിൽക്കാം. വാമേ, എന്താ ഇവിടെ ബഹളം? ഒരാളെ മാത്രം എഴുതിയിട്ട് ബാക്കിയെല്ലാം വെളിയിൽ പോയിക്കേ. ഇരിക്കൂ. ഇപ്പോഴും വേദനയുണ്ടോ? ഐ എം എക്സ്ട്രീംലി സോറി. ഞാൻ നിങ്ങളോട് കുറച്ച് ദേഷ്യത്തിലായിരുന്നു. ഇല്ല, എൻ്റെ പേരിലാ തെറ്റ്. താൻ പോകുന്നിടത്തൊക്കെ ആരാണെങ്കിലും. ഒരു ബ്ലേഡ് കൊണ്ട് ചെറുതായിട്ട് മുറിഞ്ഞാലും തല അറങ്ങിപ്പോവും. ഇന്നലെ അത്രയ്ക്ക് രക്തം, എങ്ങനെ നിങ്ങള് പേടിയില്ലേ? റോഡില് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും തെറ്റായിട്ട് സംസാരിച്ചാൽ തന്നെ നമ്മൾ ഒരുമാതിരി ആയിപ്പോവും. നിങ്ങൾ എങ്ങനെ നട റോഡില്? ഓഫ് കോഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്. ബട്ട് ഐ ഡോണ്ട് ഫൈൻഡ് എനി ഡിഫറൻസ്. നിങ്ങൾക്കും ആ റൌഡി പയ്യന്മാർക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ. അവരും കാശ് വാങ്ങിയിട്ട് അടിക്കുന്നേ, നിങ്ങളും. ഐ എം സോറി. എനിക്കൊരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് തന്നെ വലിയ വിഷമാ. അച്ഛൻ എന്നെ അങ്ങനെ വളർത്തിയത്. അല്ലല്ലോ, നിങ്ങൾക്ക് എത്ര കൈൻഡായിട്ടുള്ളൊരു അമ്മയുണ്ട്, വളരെ അഴകുള്ള സിസ്റ്റർ. നിങ്ങളെന്താ പിന്നെ ഇങ്ങനെ? ഇതിൽ എന്തിനാ നിങ്ങളോട് പറയുന്നെന്നറിയോ? അറിയില്ല എന്തിനാ പറയുന്നതെന്ന്. ബട്ട് ഒന്ന് മാത്രം അറിയാം, നിങ്ങളെ മാറിയ നിങ്ങളുടെ അമ്മ സന്തോഷിക്കില്ലേ, അനിയത്തി സന്തോഷിക്കില്ലേ, എന്തിന് ഞാൻ പോലും സന്തോഷിക്കില്ലേ. എന്താ പെട്ടെന്ന് ഒരു മാറ്റം? നിന്റെ അമ്മ പറഞ്ഞോ മാറാൻ? അത് അനിയത്തി പറഞ്ഞോ? എങ്ങനെ വന്നു പുതിയ വെളിപാട്? ഏതോ ഒരു പെണ്ണ് വന്ന് കസബസ് ഇംഗ്ലീഷ് പറഞ്ഞപ്പോ അവന്റെ ഒരു ബോധോദയം. എന്തെങ്കിലും പറയണ. നമുക്ക് ആരാ മാസം തുറന്ന് നമ്മൾ തരുന്നേ? അണ്ടാച്ചി മാത്രമേ തരുള്ളൂ. ശമ്പളം മാത്രമല്ല, മാരുതി മാൻ വരെ വന്നു. അയാൾ മാരുതി മാൻ എന്തിനാ തരണേ? അയാൾ പറഞ്ഞ അപ്പൊ തന്നെ പോയി അടിക്കാൻ. നമ്മളൊന്നും വെറുതെ അല്ല കാശ് മേടിക്കുന്നേ, ജീവൻ പണയം വെച്ചല്ല അയാൾ പറയണൊക്കെ ചെയ്യണേ. ആരെങ്കിലും ഒരുത്തും നമ്മളെ തട്ടുന്നുള്ള ഉറപ്പാ. അന്ന് അയാളെന്ത് ചെയ്യും? ഒരു റീത്ത് വെച്ചിട്ട് വീട്ടിൽ 10,000 രൂപയും കൊടുക്കും. അപ്പോൾ അയാൾക്കൊരു ഫോൺ വരും. ഹലോ, പറയേ, ചെയ്തേക്കാം, അവസാനിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞവൻ്റെ പാട്ടിനാവും പോവും. എൻ്റെ ചേച്ചി ആശുപത്രി കിടന്നപ്പോൾ അണ്ണനാണോട് ആകാശ് വന്നത്, നമ്മുടെ തിരുവട തന്നത്. ഏതെങ്കിലും പരിചയക്കാർ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റൂടാ കൂലിത്തല്ലാണെന്ന്. വേറെ ജോലി ചെയ്യാനല്ലേ ആ പെണ്ണ് പറഞ്ഞത്? അത് ശരിയാ. അതേടാ, ഇനിയെങ്കിലും ഇതെല്ലാം ഒന്ന് നിർത്താം. എടാ തിരു, ഇപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ ജോലി നിർത്തണം, അത്രയേ ഉള്ളൂ. ഞാൻ വിട്ടാ, നിന്നോട് വിടാൻ പറഞ്ഞില്ലോ? നീ അണ്ണനെ പിടിച്ച് തൂങ്ങിക്കണോ? ഞാൻ ചെയ്തു തരാന്നേ, ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. ആ എടാ രാജാ, എവിടാ തിരു? അവനെ കാണാനേ ഇല്ല, അവനെയും കാണാനില്ല, അവൻ്റെ ആളുകളെയും കാണാനില്ല. എല്ലാവരും കൂടി ചേർന്ന് പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ് ആരംഭിച്ചോ? നീ പോയി തിരുവിനെ വിളിച്ചോണ്ടുവാ. തിരു ഇനി ഇവിടെ വരില്ല. എന്താ വരാത്തെ? കാശ് കൊട്, പറയാം. ഇപ്പൊ പറയുന്നില്ലയോടാ. കയ്യിലെ കാശ് വായിലെ ദോശ. എടാ രാജാ, ഇങ്ങോട്ട് വാടാ. കാശില്ലാത്തോണ്ടവൻ പറയാണ്ടിരിക്കണ്ട, ഇതുകൊണ്ട് കൊടുത്ത് തൊലക്ക്. ഇനി പറയടാ. തിരുവിനെ ഞാൻ കണ്ടു. എവിടെ? നിന്റെ അങ്കിൾ കാണിക്കാത്ത ഡോക്ടർമാരില്ല, ഇനി ആരെ കാണിച്ചാലും എന്നെ കണ്ട് ശരിയാകാൻ പോകുന്നില്ല. ആന്റി, ഒന്നും മിണ്ടാതെ വരുന്നുണ്ടോ? ഇത് വേറെ ഡോക്ടറാ, മണിപ്പാൽ ഐ ഹോസ്പിറ്റലിന്റെ ചീഫ്.
എത്ര കഷ്ടപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിയെന്നറിയോ? എന്താ? എപ്പോഴാ മോളെ വന്നേ? ചാരു, ചാരു മോളെ, എന്താടാ മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ? എന്തുപറ്റി? എന്തുപറ്റി നിനക്ക്? തലവേദനിക്കുന്നു. എന്താ മോളെ, നിനക്ക് സുഖമല്ലേ? എനിക്ക് തലവേദനിക്കുന്നു ഡാഡി, വേറെ കുഴപ്പമൊന്നുമില്ല. എന്തിനാ ഡാഡി ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് കോഫി വേണം. കോഫി അല്ലേ? ഒരു നിമിഷം. നന്നായി കോഫി ഫ്ലാസ്ക് ഉണ്ടായിരുന്നു, നല്ല ചൂടുണ്ട്, കഴിക്കുമോ? എന്തിനാ ഡാഡി ഇങ്ങനെ? ഒരു കോഫി ഫ്രഷ് ആയിട്ട് തന്നൂടെ, ഫ്ലാസ്കിൽ നിന്ന് തരുന്ന എന്തിനാ? മറ്റുള്ളിലേക്ക് പറഞ്ഞാ മതിയായിരുന്നല്ലോ, ഞാൻ തന്നെ ഇട്ട് കുടിച്ചേ. സോറിടാ, ഫ്രഷ് കോഫി എടുക്കാൻ നിൽക്ക. എനിക്ക് വേണ്ട, പ്ലീസ്. തലവേദന മാറാൻ എന്തെങ്കിലും ബാം വേണോ? എനിക്ക് അതിന്റെ സ്മെല്ല് ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? എന്താ മോളെ, എന്തു പറ്റി ഇത്രക്ക് നല്ലായിരിക്കാൻ? ആ റാസ്കലിനെ നീ എങ്ങനെ കണ്ടോ? എക്സ്ക്യൂസ് മീ, ഇവിടെ മിസ്റ്റർ അയാളില്ലേ? അങ്ങനെ ആരുമില്ല. തിരു ഇവിടെ ഇല്ലേ? ആരോടത്തിന് അടിക്കാൻ? അവൻ പോയിരിക്കാം, കുലുത്തലിന് പോയാ പണം കുറെ കിട്ടുമല്ലോ. ഇതുപോലെ വെയിലത്ത് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളെ അവനെ മറന്നുകൊണ്ടിരിക്കുക, അതിനിടയിൽ നീ വന്ന് തീരു മിസ്റ്റർ എന്ന്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഓടി. Sorry.
ഒരു പാട്ട് ഹൃദയത്തിൻ പാട്ട് ഇവിടെ ഒരു പ്രണയത്തിൻ കാട്ട് മൊഴികളൊന്നുമില്ലാതെ നിന്നേ മിഴിയിൽ മിഴികൾ കവിതകൾ എഴുതും ഇതു ഒരു പാട്ട് ഹൃദയത്തിൻ പാട്ട് ഇവിടെ ഒരു പ്രണയത്തിൻ കാട്ട് പ്രണയബോധി മരത്തിൻ തണലിൽ ബുദ്ധനായി ഞാൻ മോഹമണ്ണി മാർഗയിൽ ഒടുങ്ങാത്തൊരാവേശത്തിൻ തുടിപ്പാണ് നീ ഹൃദയത്തിൻ പാട്ട് ഇവിടെ ഒരു പ്രണയത്തിൻ കാട്ട് ഞാൻ വണ്ടിയില് പോയിക്കൊണ്ടിരിക്കുക ഡാഡി. സ്ലോ ആയിട്ട് തന്നെയാ പോന്നെ. ശരി ഡാഡി. ചാരു, പ്രേമമാകുമ്പോ ഇങ്ങനെ കൊച്ചുവെച്ചോളൊക്കെ. എന്റെ അമ്മ ഞാൻ കണ്ടിട്ടില്ല ചേട്ടാ.
അളിയാ ആ റോസ് മിൽക്ക് ഞാൻ എടുത്തോട്ടെ. മനുഷ്യനാണോ നീ? മാനും കെടുത്തള. എവിടെയാടാ പോയിരുന്നത്? സൂപ്പർ സാപ്പാട് വിട്ടിട്ടോ? തോമസ് ഏട്ടൻ എവിടെ പോയിരുന്നു? അവന് കാലത്തെ റോക്കറ്റ് വിടലേ ശരിയാവൂ. റോക്കറ്റോ? മൈ ഗോഡ്, ഉള്ളതാണോ? എന്താ പറഞ്ഞത് തോമസ് ഏട്ടാ? ഒന്നുമില്ലപ്പാ, നീ കഴിക്ക്. എന്താ പറഞ്ഞു ഏട്ടാ? എന്താടാ പറഞ്ഞ? നീ കഴിക്കടാ, ഒന്നുമില്ല. എന്നോട് പറയേ. എഴുന്നേറ്റ് പോടാ. അവനെന്തിനാടാ അടിച്ച്? ഞങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസമാണ്? ഇവനും അടിയാള്, ഞാനും അടിയാള്. ഇവനും കൂട്ട, ഞാനും കൂട്ട. എല്ലാം തോർന്ന് പറയാന്ന് ഞാൻ കരുതി. എല്ലാം പോയി. അതുകൊണ്ടാ ഞാനിപ്പോ കോട്ടടിച്ചിട്ട് വന്ന്. നീയാണ് തോമസ് ഉണ്ടാ, തോമസ് ഉണ്ടാ നിമിഷത്തിൽ 100 തവണ വിളിക്കും. എന്റെ മനസ്സിന് എന്ത് വിഷമമുണ്ടെന്ന് അറിയോ? നീ മാത്രം എന്താ ഇത്? എന്തിനാ അടിച്ച്? ഇപ്പൊ എന്താ നടന്നത്? What an outspoken man. എന്താ പറഞ്ഞേ? ജയ അവൻ്റെ അടുത്ത് പോകാൻ പറ. ചരു ഒരു തവണ അണ്ണനെ പോയി കണ്ടിട്ട് വരാന്ന്. എന്താ നിങ്ങക്ക് നന്നാവുന്നത് ഇഷ്ടാവുന്നില്ലേ? ഇല്ല ചാരു, കഷ്ടപ്പെട്ടപ്പോ ചെറിയ ഹെൽപ്പ്. അടിമയാക്കുന്ന ഹെൽപ്പാ? നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ പറയുന്നേ. ശരിടാ പോ. ദാറ്റ്സ് മൈ ബോയ്. ഇവിടെ നിർത്തി, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. ഇവിടെ എന്തിനാ? ഇവിടെ നിർത്തി ചാരു. ശരി ശരി, നീ പോയിക്കോ. എവിടെ പോവാ? അല്ലല്ല, ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാളെ കണ്ടിട്ട്. ആരാ അത്? അയാളെ നിനക്ക് അറിയില്ല, നീ പോ. ബോറടിക്കുന്നു മോനെ. പറഞ്ഞില്ലേ നീ പോ, വൈകുന്നേരം ഞാൻ നിന്നെ വിളിക്കാം. നീ പോ. ബൈ. ഹലോ. ഏ പ്രിയ, തിരു. യോ, നിനക്ക് താലി വാങ്ങണം, തുട്ട് കൂടെ. നിനക്ക് താലി വാങ്ങാൻ ഞാൻ തുട്ട് തരണോ? ഞാൻ വേല നോക്കാൻ, നീ ചേല നോക്ക് സ്വാമി. എക്സ്ക്യൂസ് മീ, കുറച്ചുനേരം മുമ്പ് ഇവിടെ ആളെ ഇറക്കി വിട്ടിരുന്നില്ലേ? അയാളെ കണ്ടോ? കുറച്ചേരം മുമ്പ് നിങ്ങൾ വണ്ടിയിൽ ഇറക്കി വിട്ട ആളല്ലേ? അയാള് പോച്ച് സിസ്റ്റർ. ഏത് ഭാഗത്തേക്ക്? ആ ഭാഗത്തേക്ക്. നീ മിണ്ടരുത്. പോ. ആരാ ഇയാളുടെ ബോയ്ഫ്രണ്ടാ? അകത്തോട്ട് പോയി. യോ, പേശാൻ വരിയ മൂഞ്ചിയന്മാര്. സിസ്റ്റർ നിങ്ങൾ പോ, അയാള് പോയിട്ടാരമാ. ഏ, ഓ വേറെ പാക്ക വേണ്ടി തന്നെ. ഏതൊക്കെ സുമ്മാ പത്ത വെക്കരിചന്ദ്രൻ ജോലിയാകും. ആകും ആകും, സായങ്കാലം വീട്ടുക്ക് വാ, ഓം ബെണ്ട് കിളിക്കറ. ഏട്ടൻ മഴക്കു പറഞ്ഞോ? അതല്ലേ ഏട്ടന്റെ ഹോബി. എന്താ ഏട്ടാ ഇവിടെ? ഓ, തോമസ് ഏട്ടനെ കാണാൻ വന്നതാണോ? നിനക്കെങ്ങനെ അറിയാം? ഇതെന്റെ കോളേജിലേക്കുള്ള ഷോർട്ട് കട്ടാ.
ഇതിലെ പോകുമ്പോ തോമസ് ഏട്ടൻ ഇടവഴി കൂടി വരുന്ന കണ്ടിട്ടുണ്ട്. എടുത്തി ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞ കാര്യാക്കണ്ടോ. ഓക്കെ നിക്കാൻ പാടില്ല. എടുത്തി ഏട്ടനെ നന്നായിട്ട് നോക്കണേ. തോമസ് ഏട്ടൻ എന്തിനാ ഇവിടെ താമസിക്കുന്നത്? ഒരുപാട് വാടകയൊന്നും കൊടുക്കാൻ പറ്റില്ല, ഇവിടെ ആകുമ്പോ 300 രൂപയേ ഉള്ളൂ. എന്നാലും ഇതുപോലെ മോശമായിട്ടൊരു സ്ഥലത്ത് തോമസിന് അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ചാരു സെല്ലടിക്കുന്നു നോക്ക്. ചാരു സെല്ലടിക്കുന്ന കേട്ടില്ലേ? പറടി, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞേക്ക്, പെണ്ണ് കാണാൻ വന്നവര് പോയിക്കോളും. ഞാൻ ഫോളോ ചെയ്ത് വന്നതല്ല മോനെ, പ്രിയ ഫോൺ ചെയ്തിരുന്നു എന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു. ഞാൻ ആരെടുത്താ പോണ്ട്? സോറിടാ. എന്താ മിസ്റ്റർ ശ്രീനാഥ്, പെണ്ണ് വരുമോ വരില്ലേ? ഇത്തിരി ക്ഷമിക്കാ, പോയി ഫോൺ ചെയ്. ഇതാണ് എന്റെ മോള് ചാരു. നമസ്കാരം പറയും മോളെ. എന്താ കുട്ടി, ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്യിച്ചത് എന്താ? അത്രയ്ക്ക് ദൂരം ഉണ്ടോ? വഴിയിൽ വല്ല ട്രാഫിക് ജാമും സംഭവിച്ചിരിക്കുന്നു. ഇന്ന് സൺഡേ അല്ലേ, വർക്കില്ലാത്ത ദിവസമാണല്ലോ. ആരെ കാണാൻ പോയതാ? ഞാനെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന എന്നാണോ? എന്റെ മോനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ നാളെ ഞാൻ ഇതൊക്കെ ചോദിക്കില്ലേ? എന്താന്ന് വെച്ചാ എനിക്ക് ഡിസിപ്ലിൻ വളരെ മുഖ്യം. ഞങ്ങളുടെ മോള് നല്ല ഡിസിപ്ലിൻ ഉള്ള കുട്ടിയാ. നോ നോ മിസ്റ്റർ ശ്രീനാഥ്, ഐ എം എ പ്രൊഫസർ. ഈ കാലത്ത് ഏത് പെണ്ണിനാ ഡിസിപ്ലിൻ ഉള്ളത്? എല്ലാ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ബൈക്കിന്റെ പുറകിലിരുന്ന് ബീച്ച് പാർക്ക് എന്ന് പറഞ്ഞ് ചുറ്റിക്കറങ്ങുകയല്ലേ? ചോദിച്ച നാല് വാക്ക് ഇംഗ്ലീഷിൽ, ജനറേഷൻ ഗ്യാപ്പ്, കൾച്ചറൽ ചേഞ്ച്, ദാറ്റ്സ് ഓൾ. ഇങ്ങനെയാണ് പെണ്ണുങ്ങള്, ഇതാണ് ഇന്നത്തെ റിയാലിറ്റി. ഇല്ല മാഡം, ഞങ്ങളുടെ മോളെ വളരെ ഡീസന്റ് ആയിട്ട് വളർത്തി കാണും. അവള് വളരണല്ലോ. അല്ല ഞാനിപ്പോ എന്ത് വെച്ചിട്ടാ നീ ഇങ്ങനെ മോങ്ങുന്നേ? ശരി ഇല്ലാന്ന് പറഞ്ഞേരേ, അതിനെന്തിനാ ഇങ്ങനെ ഡ്രാമ കളിക്കുന്നേ? ഏയ് ചാരു കരയുന്നറാ, ഇതൊന്നും ഡ്രാമയല്ലെന്ന് പറയടാ. അതെ, ഈ കരച്ചില് കണ്ടിട്ട് ഞാൻ പറയുന്നൊക്കെ സത്യമാണെന്ന് തോന്നുന്നല്ലോ. എന്താ ആരുടെ കൂടെ കറങ്ങിട്ട് വരുന്നേ? മര്യാദക്ക് സംസാരിക്ക. എന്താ ശ്രീനാഥ് അയാൾ ഇത്ര ബലം പിടിക്കുന്നേ? ഏയ് ഇവര് പറയുന്നത് കേട്ടിട്ട് എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. ചെറുക്കന്റെ വീട്ടുകാരാകുമ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു. ചോദ്യം ചോദിക്കുന്നവര് എന്റെ കുട്ടി. 2 മണിക്കൂർ പുറത്തുപോയി കറങ്ങിട്ട് വരാം, റീസൺ ചോദിക്കുമ്പോ കരയും. ഇവള് അത്രയ്ക്കങ്ങ് കുട്ടിയാണോ? കുട്ടി തന്നെ, 2 മണിക്കൂറല്ല, രാത്രി ഫുള്ള് ചുറ്റും ബോയ്ഫ്രണ്ടിന്റെ കൂടെ ഊരി ചുറ്റും. അതിന് നിങ്ങക്ക് എന്താ? നേര് പറയുമ്പോ കലി തുള്ളണോ? ഒന്ന് പോടി, ഒന്ന് പതുക്കെ. ഇവളൊക്കെ ഒരു പെണ്ണാണോടാ? താൻ ഇവളെ കേടുവരുത്തു. മണ്ണം കേട്ടാ വിളി പൊടി. എനിക്ക് വാടാ വെങ്കടേഷ്. മാഡം മാഡം മാഡം, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സർ, ഒരു നിമിഷം പ്ലീസ്. പെണ്ണ് കാണാൻ വരുന്നവരോട് ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങളും മിണ്ടാതെ ഇനിയും കുറച്ചുകൂടി ചീത്ത പറയേണ്ടതായിരുന്നു. മിണ്ടായിരി, അവരെത്ര വലിയ ആൾക്കാരെന്നറിയോ? അതിപ്പോ കണ്ടല്ലോ. എടി വിവരസോഷി, വായ മൂടാ. അവരാരായിരുന്നാലും എനിക്കെന്താ, എന്റെ മോളോട് അനാവശ്യം സംസാരിക്കുന്നോ? പാവം, സൺഡേ ആണെന്ന് കൂടി നോക്കാതെ ഏതോ കാര്യത്തിന് വെളിയിൽ പോയതാ. ഇവളോട് ബോയ് ഫ്രണ്ടിനും കൂടെ ഊരുറ്റാണോ എന്ന് ചോദിക്കാൻ മനസ്സൊന്നില്ല അവർക്ക്. പ്രൊഫസർ അത്ര പ്രൊഫസർ. സോറി ഡാഡി. നീ എന്തിനാ മോളെ സോറി പറയുന്നത്? അവര് പറഞ്ഞതൊക്കെ കറക്റ്റ്. ഞാൻ പറഞ്ഞതൊക്കെ കള്ളോ ഡാഡി. എന്താ മോളെ എന്താ? ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു. അവനെ എത്ര കാലമായിട്ട് അറിയാൻ നിനക്ക്? വെളുത്തെല്ലാം പാലാണെന്ന് വിശ്വസിക്കുന്ന പ്രായം വന്നിട്ടത്. എന്താ എന്താ നീ പറഞ്ഞേ? അവന് നിന്റെ ജീവനാണെന്ന്. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അച്ഛനാ മരിക്കുന്നേ, അവനല്ല. നിനക്ക് വേണ്ടി നിന്റെ അച്ഛൻ രാവിലെ എഴുന്നേറ്റ് ബെഡ് കോഫി ഉണ്ടാക്കി, തുണി അലക്കി, പാത്രവും കഴുകി, പാചകവും ചെയ്ത് ഇത് എന്റെ മോള് പ്രിയങ്ങനെ വരത്തെ കൊന്നേനെ ഞാൻ. നിന്റെ അച്ഛനെ നോക്കി ഒന്നും മിണ്ടാതിരിക്കുക. ഇവനോടൊപ്പം നീ ഒരു പോക്കിനെ കമ്പയർ ചെയ്ത് സംസാരിച്ചല്ലോ. വളരെ വലുതായിട്ട് സംസാരിച്ചതല്ലേ ഡാഡി? എനിക്ക് ഡാഡിയെ കുറിച്ച് നന്നായിട്ട് അറിയാം.
അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്ര നന്നായിട്ട് എന്നെ നോക്കില്ലായിരുന്നു ഡാഡി. ഞാനൊരു റാസ്കലിനെയല്ല സ്നേഹിക്കുന്നത്, ഇപ്പം നല്ലവനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് സ്നേഹിക്കുന്നത്. ഞാൻ എൻ്റെ ജോലിയെ രാവിലെ 9 മണിക്ക് തുടങ്ങി 5 മണിക്ക് അവസാനിക്കുന്ന ഒരു ജോലിയായിട്ടല്ല കണ്ടത്. ഞാൻ കാരണം തിരുമാറിയത്, അയാളെ കാരണം വേറെ കുറച്ച് പേര് മാറി. ഞാൻ എന്തുമാത്രം സന്തോഷിക്കുന്നെന്നറിയാവോ? ഐ വോണ്ട് ടു ഡു സംതിങ്. ഞാൻ അയാളെ പ്രണയിക്കുകയല്ല ഡാഡി, അത് വളരെ ചെറിയൊരു വാക്കാ. അതിലുപരിയായിട്ട് നിനക്കൊരു കഷ്ടവും വരാൻ പാടില്ല, നീ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. നിന്റെ കണ്ണിൽ ഞാൻ കണ്ണീരെ തിരു എന്നെ വിഷമിപ്പിക്കാതെ നോക്കും ഡാഡി. ഡാഡി എന്നെ എങ്ങനെ നോക്കുന്നുണ്ടോ അതുപോലെ തന്നെ തിരുവും നോക്കും ഡാഡി. പ്ലീസ് ഡാഡി, മനസ്സ് കൊടുത്തുപോയി ഡാഡി. പാവോ ഡാഡി തിരു. പ്ലീസ് ഡാഡി, പ്ലീസ് ഡാഡി, പ്ലീസ് ഡാഡി, കൺസിഡർ ചെയ് ഡാഡി. പ്ലീസ് ഡാഡി, പ്ലീസ് ഡാഡി. ഡാഡി സമ്മതിച്ചോ? ഐ ലവ് യു ഡാഡി, ഐ ലവ് യു. ഡാ ഡാ ഡാ, നീ എന്തിനുള്ള പുറപ്പാടാ, അവളുടെ ജീവിതം തൊലയും. യെസ്. സാർ. മോനെ, ചാരുവിനെ എന്റെ കുഞ്ഞിനെ നീ ഭദ്രായിട്ട്. യയാ, യു സ്പീക്ക് ടു ഹിം. ഡാഡി മീര ഫോണില്. ഹലോ മീര, എങ്ങനെയുണ്ട്? ഫാമിലി ആയിട്ട് ഒരാഴ്ച ഇവിടെ. പേരോ? തിരുനാവക്കരശ്. ജോലി? ഏ മീര, ഐ ടോൾഡ് യു നോ. വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കാം. അയാൾ നേരത്തെ റൗഡി ആയിരുന്നു, ഇപ്പൊ ഡീസന്റ് ആയിട്ട് ഒരു ജോലി ചെയ്യുന്നുണ്ട്. റോഡിൽ നിന്ന് ഹീ സെല്ലിംഗ് ഡോൾസ് അണ്ടർ ദ സൺ. മതിയോ? എന്റെ മോളെ. അങ്ങേ പോലെ തന്നെ ചാരുവിന്റെ ജീവിതം എന്റെ അടുത്തും ഭദ്രമായിരിക്കും സാർ. ഇല്ല മോളെ, അവൻ പുറത്തു പോയിരിക്കും. ഏതൊരു ജയയെ കാണാൻ പോയിരിക്കാ. ജയയുടെ വീട് എവിടെയാ? അറിയില്ലല്ലോ. അവൻ പോകുമ്പോ തോമസിനെ കൂടെ കൂട്ടിട്ടുണ്ട്. അതെ മോളെ. തിരു എപ്പോഴാ പുറപ്പെട്ടത്? ഒരു കാമണിക്കൂറായിട്ടുണ്ടാവും. ഓക്കെ ആന്റി, ബൈ. നോക്കി ചെയ്തോട് നിനക്ക്. സാറല്ല ആന്റി, കണ്ണില്ലേ? ചാരു, സൂക്ഷിച്ച് വണ്ടി ഓടിക്കും മോളെ, കല്യാണത്തിന് ഇനി 10 ദിവസമേ ഉള്ളൂ. ഓക്കെ ആന്റി, ബൈ ബൈ. ബുദ്ധിയില്ലേ നിനക്ക്? കല്യാണം കഴിക്കാമോ പെണ്ണിന്റെ മേത്താണ് അടിക്കൊണ്ട് വയ്ക്കുന്നത് അപശകുനം.
പറ പറ ഓരോന്നിനും 100 രൂപ എടുത്തു വെച്ചാറേ വൈറ്റ് ഞാൻ പറയാം പോടാ പോ പോ നിന്റെ കേസ് ഞാൻ നോക്കിക്കോളാം പോ പോടാ നദിരു കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് പറയാമായിരുന്നില്ല അങ്കിൾ. ആ റാസ്കലിന് നീ കല്യാണം കഴിച്ചാ നിന്റെ വീട്ടുപടിക്ക് ഞാൻ ഇനി ചവിട്ടില്ലെന്ന് വെറുതെ എങ്കിലും പറയാമായിരുന്നില്ല അങ്കിൾ. ഈ മണ്ടിക്ക് കുറച്ച് ഭയം വന്നേന്. എന്തിനാ ഡാഡി എന്നെ ഇത്രയും ലാളിച്ചു വളർത്തിയത്? കുറച്ച് ശാസിച്ചു വളർത്താറുന്നില്ലേ? എന്തിനാ ഡാഡിയെ കല്യാണത്തിന് സമ്മതിച്ചത്? ആ റാസ്കലിനെ കല്യാണം കഴിച്ച ഞാൻ ചത്തുകളയുമെന്ന് വെറുതെ എങ്കിലും പറയാറുന്നില്ലേ? ഡാഡിയെ കാരണം ഞാൻ ഇങ്ങനെയൊക്കെ. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ വിടുമായിരുന്നു? എന്റെ ജീവിതം നശിപ്പിച്ചില്ലേ ഡാഡി? ചാരുമോളെ, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. നല്ലൊരു പയ്യനെ കണ്ടെത്തി നിന്റെ കല്യാണം ഞങ്ങൾ ഉറപ്പിക്കും. എനിക്ക് മതിയായെങ്കിൽ, എനിക്ക് മതിയായി. എനിക്കിന് വേറെ ആരും വേണ്ട. എനിക്കെന്റെ ഡാഡി മതി. എന്റെ ജീവിതത്തിൽ എനിക്കിന് ഡാഡി മാത്രം മതി. എനിക്കിന് വേറെ ആരെയും വേണ്ട അങ്കിൾ. ഡാഡി, ഡാഡി അല്ലാതെ എനിക്ക് വേറെ ആരെയും വേണ്ട ഡാഡി. മരിക്കുന്നവരെ എനിക്ക് ഡാഡിയെ മാത്രം കണ്ടാ മതി. ഡാഡി എന്റെ ലൈഫിൽ ഇല്ലെങ്കിൽ വേണ്ട. എനിക്കെന്റെ ഡാഡി മതി. ഇപ്പൊ എനിക്ക് എന്താ പറ്റിയ? ഞാനൊരു ഫോൺ എന്തിനാ കരയുന്ന? നല്ല കാര്യമായി, ഞാൻ ആ റാസ്കലിനെ കല്യാണം കഴിച്ചില്ലല്ലോ. സോ നത്തിങ് ഹാസ് ഹാപ്പൻഡ്. Nothing has happened. Now I'm clear, Daddy. ഇനി നമ്മുടെ ലൈഫ് നന്നായിട്ട് വരും. I'm okay, Daddy. I'm okay. എനിക്ക് തലവേദനിക്കുന്നു ഡാഡി. കുറച്ച് കോഫി തരൂ ഡാഡി. പ്ലീസ് ഡാഡി, ഫ്ലാസ്കിൽ വേണ്ട ഡാഡി. വാക്കിന് വ്യവസ്ഥയില്ലടാ. അയ്യോ 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 അയ്യോ.
എല്ലാം ശരിയാവൂടാ, ശരിയാവുന്ന് വിചാരിക്കണ. വാടപ്പാ വാ. അതിനല്ലായിരുന്നോ? വെറുതെ ആശിപ്പിച്ചു. ഈ വീട്ടില് ചാരു എന്നൊരാള്? അവര് വീടൊഴിഞ്ഞു പോയല്ലോ. മാഡം, അവരിപ്പോ എവിടെ പോയിരിക്കാന്ന് അറിയോ? അതറിയില്ല. ചാരു, നിന്നെ തേടി രണ്ടുപേരും വന്നിരിക്കുന്നു. പേഴ്സണലാ സാർ. നിങ്ങളുടെ പേരെന്താ? മാഡം, ഒരു അഞ്ചു നിമിഷം പേര് പറയൂ സാർ. അതല്ല മാഡം. എന്താ, എന്ത് വേണം? ചാരുവിനെ ഒന്ന് കാണണം. കാണാൻ പറ്റില്ല. ഇല്ല സാർ, വീട്ടിൽ പോയിരുന്നു. അവിടെ വീടൊഴിഞ്ഞെന്ന് പറഞ്ഞു. അത് എന്തിനു ചാരുവിനെ കാണുന്നത്? അവിടെ ജീവനം നശിപ്പിച്ച് പോരെ. ആദ്യം പുറത്തു പോ. പുറത്തു പോകാനാ പറഞ്ഞേ? സാർ, ചാരുവിനെ കണ്ട ഉടനെ പൊക്കോളാം സാർ. സാർ കൈന്ന് വിടറ. പുറത്തു പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. സാർ സാർ, ഒരേ ഒരു തവണ ചാരുവിനെ കണ്ട് പൊക്കോളാം സാർ. സാറേ, കോൾ ദ പോലീസ്. ഫോൺ വെക്കടി. എന്താ ഓഫീസിൽ നിന്ന് ഗുണ്ടാശം കാണിക്കണം? നീ ആരെയും കാണുന്നില്ല. പുറത്തു പോണം. നീ കൊന്നുകളെ. ഞാൻ എനിക്ക് ചാരുവിനെ കാണും. കൈയെടുക്കടാ. അദ്ദേഹത്തിന്റെ ശരത്തിന് കൈയെടുക്കാൻ. ചാരു,
എനിക്കിപ്പോൾ ആകെ ഒരാശ്രയം ഇദ്ദേഹം. അതും ഇല്ലാതാക്കോ നീ. അയ്യോ ഇല്ല ചാരു, വെളിയിൽ പോടാ. ചാരു നീ അകത്ത് വയ്ക്കും, അകത്ത് പോ മോളെ. ചാരു ചാരു പ്ലീസ്, നടന്ന് നടന്നില്ലേ, അതൊരു ദുസ്വപ്നമായി മറന്നുകളാ. എന്താ പറഞ്ഞത്? ദുസ്വപ്നോ? കണ്ണു തുറന്ന ബെഡ് കോഫി ആയിട്ട് വരുമായിരുന്നു എന്റെ ഡാഡി. അദ്ദേഹത്തെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പോ ലഞ്ച് ബോക്സ് കൊണ്ടുതരാൻ എനിക്ക് ആരും ഇല്ലാതായി. വെറുതെ എങ്കിലും എനിക്ക് വഴക്കൂടാൻ എന്റെ കൂടെ ഇന്ന് ആരാ ഉള്ളത്? എന്റെ ഡാഡി, എന്റെ ഡാഡി ഇപ്പൊ ഇല്ല ചേട്ടാ. അദ്ദേഹത്തെ പാപി കൊന്നു കളഞ്ഞു ചേട്ടാ. കൊന്നുകളെയും കൊന്നുകളെയും എന്ന് എപ്പോഴെപ്പോഴും നീ പറയാറുണ്ടല്ലോ. എന്നിട്ട് അവസാനം ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ഡാഡിയെ തന്നെ നീ കൊന്നു കളഞ്ഞല്ലോടാ. എന്റെ ഡാഡി നീ കൊന്നില്ലേ, കൊന്നില്ലേ, നീ കൊന്നില്ലേടാ. എന്നെങ്ങനെ നീ നോക്കരുത്, എനിക്ക് പേടിയാവാ, എനിക്ക് പേടിയാവാ. ആകാശം ആകാശം മേഘം ഭാരമോ, നിൻ ഭാവി പൊൻവാഴ്വിൽ ഞാനൊരു ശോകമോ. പകലേ എന്നെ ഉണർത്താതെ ഇനി ഇരവേ എന്നെ വിളിക്കാതെ, പകലേ എന്നെ ഉണർത്താതെ ഇനി ഇരവേ എന്നെ വിളിക്കാതെ. എന്നോക്കും എൻ വാക്കും രാഹുഹേതു ശാപമായ, ആകാശം ആകാശം മേഘം ഭാരമോ, നിൻ ഭാവി പൊൻവാഴ്വിൽ ഞാനൊരു ശോകമോ. മാരിവിൽ വർണ്ണം മഴയിൽ മാഞ്ഞു പോകുമോ, ചായം മാറുകിൽ ചന്തം ചോർന്നു പോകുമോ. പൂങ്കാറ്റി പൂവെ കൊല്ലാതെ, എൻ കണ്ണേ നെഞ്ചിൽ കിള്ളാതെ, എൻ ജീവൻ പോലും എന്നെ വേട്ടയാടൻ കൂടെ എത്തും. ആകാശം ആകാശം മേഘം ഭാരമോ, നിൻ ഭാവി പൊൻവാഴ്വിൽ ഞാനൊരു ശോകമോ. Thank you.
ആകാശം ആകാശം മേഘം ഭാരമോ നിൻ ഭാവി പൊൻവാഴ്വിൽ ഞാനൊരു ശോകമോ മകളെ എന്നെ ഉണർത്താതെ ഇനി ഇരവേ എന്നെ വിളിക്കാതെ മകളേ എന്നെ ഉണർത്താതെ ഇനി ഇരവേ എന്നെ വിളിക്കാതെ എന്നോക്കും എൻ വാക്കും രാഹുകേതു ശാപമായ ആകാശം ആകാശം മേഘം ഭാരമോ നിൻ ഭാവി പൊൻവാഴ്വിൽ ചേട്ടാ, ജയൻ ചേട്ടൻ വന്നിട്ടുണ്ട്. എന്തിന്റെ കുറവായിരുന്നു നിനക്ക്? ഇവിടെ രാജകീയ ജീവിതമല്ലായിരുന്നോ? പെട്ടെന്ന് നോക്കുമ്പോ റോഡിൽ നിൽക്കുന്നു, നാണമാകുന്നില്ലേ? കാണുന്നവരെന്താ പറയാ, അണ്ണാച്ചി ശരിക്ക് ശമ്പളം കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാ റോഡിലിറങ്ങി ബൊമ്മ വിൽക്കുന്നെന്ന് അങ്ങനെ പറഞ്ഞു ധൂ എന്ന് കാർക്കിച്ചു തുപ്പും. എടാ രാജാ, അവന്റെ മുഖം കണ്ടില്ലേ, കൊരങ്ങിയൊത്ത കുറവിന്റെ പോലെ. അവൻ അമ്മ വഴക്ക് പറഞ്ഞു, അതുകൊണ്ട് വന്നില്ല. നിങ്ങൾക്കൊക്കെ എന്ത് പറ്റിയടാ കഴുതകള്? നിനക്കെന്താണ് ഇവിടെ കുറവ്? ശമ്പളം പോരെ, പറയേ. അയ്യോ, അങ്ങനെയൊന്നും ഇല്ലണ്ണാ. അപ്പൊ എന്റെ കൂടെ നിൽക്കാൻ നിനക്ക് ഇഷ്ടമാണോ അല്ലയോ? ഞാൻ എങ്ങും പോവില്ലണ്ണാ, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സത്യമാണോ നീ പറയുന്നത്? പിന്നെ അമ്മ പറഞ്ഞു, അനിയത്തി പറഞ്ഞു, ഒന്നും പറയില്ലല്ലോ. ഇനി ആര് പറഞ്ഞാലും ഞാൻ നിങ്ങളെ വിട്ട് പോവില്ലണ്ണാ.
കൊന്നിട്ട് വരണം, ഇല്ലെങ്കിൽ ആളറിയാതെ കുത്തിയിട്ട് വരണം. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇനി ആരടാ അവനെ പിടിക്കുക? വാടാ വാ. ഇവരെന്താ ചെയ്തിട്ട് വന്നെന്ന് നിനക്കറിയാമോ? എന്തായി? ഇനി എന്താ വാന? എല്ലാവരും വെള്ള ട്രൗസർ ഇട്ട് അഴിയണം. എന്തായിരുന്നോ അവനല്ലേ ആ റാസ്കൽ എസ് ഐ, ഇന്ദിരാ നഗറിൽ ഇരുന്നവനല്ലേ. 4 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു പയ്യനെ ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോയി സ്റ്റേഷനിലിട്ട് അടിച്ച് കൊന്നു, സൂയിസൈഡ് ആക്കി ഫയൽ ക്ലോസ് ചെയ്തു. അവന്റെ ചേച്ചി ചോദിക്കാൻ ചെന്നപ്പോ നിനക്കെതിരെ പ്രോസിക്യൂഷൻ കേസെടുക്കുമെന്ന് പറഞ്ഞ് വിരട്ടി അയച്ചു. ഈ മണ്ടന്മാരോട് അവനെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് പോയ പോലെ തിരിച്ചു വന്നിരിക്കുന്നു. അവൻ ഇവരെ പറ്റിച്ച് കടന്നു കളഞ്ഞു. ബൈക്കിലായിരുന്നു. നാണമില്ലടാ നിനക്ക്. എത്ര പേരുണ്ടായിരുന്നടാ നിങ്ങള്? ഒരുത്തിനെ പൊക്കിക്കൊണ്ടുവരാൻ എത്ര ആള് വേണോടാ? കൈ കിട്ടിയവനെ കൈയോടെ കൊണ്ടുവരണായിരുന്നു. രാജാ, ഏതാ ഏരിയ? റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സ്പീഡ് ബ്രേക്കർ. ഞാൻ ഭ്രാന്തി കയറിയിരിക്കാം, നീ എന്തിനാ അവനോട്? ഒരു നിമിഷം അണ്ണാ. എടാ, എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ടാക്കണ്ണാ ചെനിക്ക്. രാജാ, ടൂൾസ് അവന്റെ ദേഹത്ത് ടച്ച് ചെയ്തോ? ഇവിടെ ഉണ്ടരണം, താഴെ ഉണ്ടരണം. തരൂ. രക്തം ഒഴുകുന്നുണ്ടായിരുന്നു അണ്ണാ. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ അവൻ മൊത്തമായി എല്ലാരും പൊക്കും. അവന്റെ കംപ്ലൈന്റ് ഏക്കില്ല. എന്താണത്? ആശുപത്രിയിൽ നിന്ന് അവൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തരും. ഏത് ആശുപത്രി? ഏതോ ഒന്ന്, ഗവൺമെന്റോ പ്രൈവറ്റോ. വെട്ടേറ്റവന് സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് ആശുപത്രി എന്നല്ലേ കൊടുക്കാറ്? ഈ സിറ്റിയിൽ എത്ര ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്? ഗാന്ധിനഗർ, രാജഗിരി, കിള്ളിപ്പാലം, ജി എച്ച്. അതിലേതെങ്കിലും ഒന്നിലുണ്ടാവും. എനിക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? പേരെന്താ? യോഗേന്ദ്ര. ആരുടെ അവിടെ യോഗേന്ദ്രൻ? എന്താ വേണ്ടേ? നീ യോഗേന്ദ്രനാ? അതെ. ശരി. ഓ, എന്താ? വാടാ, ഇവിടുന്ന് പോവാടാ. വാടാ. സോറി സർ, സോറി സർ, അഡ്രസ് മാറി വന്നു. സോറി, സോറി സർ, ഇവിടുന്ന് പോവാടാ. ഇവിടെ വരാനല്ലേ പറഞ്ഞു. വാടാ, പോവാടാ. സോറി സർ, നടക്കടാ. വാടാ, പോവാടാ. കണ്ടോടാ തിരുവിനെ. ഡാ, കണ്ടോടാ എന്റെ തിരുവിനെ. സന്തോഷമായിടാ, വളരെ വളരെ സന്തോഷമായിടാ. നമ്മുടെ കൂട്ടത്തിലൊരാൾ നമ്മൾ ആരും അറിയാതെ ഒരു പെൺകുട്ടിയുമായി കടുത്ത പ്രേമത്തിലായിരുന്നു. നമ്മുടെ DAV സ്കൂളിന്റെ മുമ്പിൽ ദിവസവും രാവിലെ ആ പെൺകുട്ടി വന്ന് നിൽക്കുമായിരുന്നു. പേര് ചാരുമതി. പേര് നല്ലതല്ലേടാ. ഇപ്പൊ എന്തായെന്നോ ആ പെണ്ണിന് വേറൊരാലോചന വന്നിരിക്കുന്നു. ഞാൻ വിടുമോടാ? അതവിടെ ഇരിക്കട്ടെ. ഇത്രയും ചെയ്ത കള്ളറാസ്കൽ ആരാണെന്ന് അറിയാമോടാ? നമ്മുടെ വസന്തടാ. അവളെ കല്യാണം കഴിക്കുള്ളൂ എന്ന് വല്ലാത്ത പിടിവാശിയില്ല. ഇനി ഒരു കാര്യം അറിയോ? നമ്മുടെ തിരു കാരണമാ എന്റെ മോൻ ആ പെണ്ണിനെ കണ്ടത്. എടാ രാജാ, എവിടെ ആ ഗാന ഉലകനാഥൻ? വാളമീനും വച്ചമീനും കല്യാണോ, അലകടലിൻ മക്കൾക്കെല്ലാം പൊന്നോണോ. ഈ നടുക്കടലിൽ നടക്കുന്നൊരു കല്യാണോ, മാന്യ മഹാമീനുകൾക്ക് കൊണ്ടാട്ടോ. ഓ ഓ ഓ.
കല്യാണമാ കല്യാണോ കല്യാണമാ കല്യാണോ കല്യാണമാ കല്യാണോ കല്യാണമാ കല്യാണോ വാളമീനിനും വറ്റമീനിനും കല്യാണോ ഇന്ന് അലകടലിൻ മക്കൾക്കെല്ലാം പൊന്നോണോ ീട്ടി കണ്ണെഴുതി വാലുമാട്ടി പുഞ്ചിരിച്ചു വന്നിടുന്ന വജ്രമീൻ സുന്ദരിയുടെ നാട്യവും വാല് നീട്ടി കണ്ണെഴുതി വാലുമാട്ടി പുഞ്ചിരിച്ചു വന്നിടുന്ന വജ്രമീൻ സുന്ദരിയുടെ നാട്യം കൂരികളുടെ കൂട്ടമിടും കുറവയും ഏട്ടക്കൂരികളുടെ കൂട്ടമിടും കുറവയും പിന്നെ ആവോലി കന്യകമാരുടെ നാദസ്വരമേളവും നാദസ്വരമേളവും പാളമീനിനും വറ്റമീനിനും കല്യാണോ ഇന്ന് അലകടലിൻ മക്കൾക്കെല്ലാം പൊന്നോണോ താണ്ടിയേറി പാടുപെട്ടു കൊണ്ടുവന്ന പോറിൻ ഗോൾഡ് കൊയിനാണ് പയ്യനിന്ന് സ്ത്രീധനം ഏഴ് കടൽ താണ്ടി ഏറി പാടുപെട്ടു കൊണ്ടുവന്ന പോറിൻ ഗോൾഡ് കൊയിനാണ് പയ്യനിന്ന് സ്ത്രീധനം പഞ്ചായത്ത് തലവനായ ശ്രാവുമീനിൻ സന്നിധി പഞ്ചായത്ത് തലവനായ ശ്രാവുമീനിൻ സന്നിധി തണമ്പു ജോത്സ്യൻ ഗണിച്ച പോലെ നടക്കുമെന്ന് നിശ്ചയം നത്തോലി തീർത്ത് നൽകി മോതിരം വാണമീനിനും വറ്റമീനിനും കല്യാണോ ഇന്ന് അലകടലിൻ മക്കൾക്കെല്ലാം പൊന്നോണോ കൊത്തിവച്ചു മത്തി തീർത്തു കൈവള ചാരായത്തിൻ വീപ്പ കൊണ്ടു വാറു തീർത്തു കൊഞ്ചുകൾ രാമായണം കൊത്തിവച്ചു മത്തി തീർത്തു കൈവള ചാരായത്തിൻ വീപ്പ കൊണ്ടു വാറു തീർത്തു കൊഞ്ചുകൾ മിന്നൽ പോലെ ചീറി വന്ന് കാരണോരു കണവ മിന്നൽ പോലെ ചീറി വന്ന് കാരണോരു കണവ അങ്ങ് കടൽ നടുവിലെ കല്യാണത്തിൻ കാഴ്ചയൊന്നു കാണുവാൻ കാഴ്ചയൊന്നു കാണുവാൻ വാളമീനിനും വറ്റമീനിനും കല്യാണോ ഇന്ന് അലകടലിൻ മക്കൾക്കെല്ലാം പൊന്നോണോ മാപ്പിള വളർന്നതങ്ങും മുളവ് കാട് കടവില് ആ മണപ്പെണ്ണ് വിളങ്ങി നിന്നത് മീനച്ചിലാറ്റില് മാപ്പിള വളർന്നതങ്ങും മുളവ് കാട് കടവില് ആ മണപ്പെണ്ണ് വിളങ്ങി വന്നത് മീനച്ചിലാറ്റില് ഈ കല്യാണത്തെ നടത്തിടുന്ന വി വി ഐ പി അണ്ണനാ ഈ കല്യാണത്തെ നടത്തിടുന്ന വി വി ഐ പി അണ്ണനാ ഈ ദമ്പതിക്ക് മംഗളങ്ങൾ നേർന്നിടുന്നതാരാണ് തലവൻ തിമിംഗലത്താണല്ലോ വാളമീനിനും വറ്റമീനിനും കല്യാണോ ഇന്ന് അലകടലിൻ മക്കൾക്കെല്ലാം പൊന്നോണോ ആ നടുക്കടലിൽ നടക്കുന്നൊരു കല്യാണോ ഈ മാന്യ മഹാമീനുകൾക്ക് കൊണ്ടാട്ടം വാളമീനിനും മക്കൾക്കെല്ലാം അലകടലിൽ ആ നടുക്കടലിൽ നടക്കുന്നൊരു കല്യാണം വാടാ ഞാൻ വരുന്നില്ലണ്ണാ നീ വാടാ ഞാൻ വരുന്നില്ലണ്ണാ എന്തടാ വീട് കയറി ആക്രമിച്ചു ഇനി ആ വീട്ടിലേക്ക് പോകുന്നോണ്ടാണോ എടാ നമ്മുടെ വസന്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യുന്നു അവരൊന്ന് മനസ്സിലാക്കട്ടെ നീ വാ വാടാ സാറേ സാറേ ഇതാണ് അണ്ണാച്ചി നമസ്കാരം എൻ്റെ മകൻ്റെ പേര് വസന്ത്
ഒരേ ഒരു സന്തതി, നിങ്ങളുടെ പെണ്ണിനെ അവൻ കണ്ടിരിക്കുന്നു, വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അല്ല, കല്യാണം ആലോചിക്കാൻ നാലഞ്ച് റൗഡികളെ മുന്നേ വിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് വേണോ വരാൻ? വസന്ത് പറഞ്ഞ ഉടനെ ഡ്രൈവറെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചതാ. ഏതോ ബന്ധത്തിൽപ്പെട്ട വരനുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ മടക്കി അയച്ചു. സാധ്യമല്ലെന്നും പറഞ്ഞു. എനിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ടാ പിള്ളേരെ വെച്ച്. ഞാൻ ചെയ്ത തെറ്റാണ്, ക്ഷമിക്കണം. ഏ മിസ്റ്റർ, ഞങ്ങളുടെ മോൾക്ക് കല്യാണം ആലോചിച്ചു, അത് ഉറപ്പിക്കുകയും ചെയ്തു. ദേവിയെ നിങ്ങൾ പോയാട്ടെ. നിശ്ചയം മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ, കല്യാണം കഴിഞ്ഞില്ലല്ലോ. എന്തിനാ നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത്? വെളിയിൽ പോകാൻ പറ. ചാരു, ഇതാണ് പെണ്ണല്ലേ? പ്രിയേ, അവളെ കൂട്ടിക്കൊണ്ട് അകത്ത്. ചാരു വന്നേ. അതേ, ഞങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞു. നിങ്ങളുടെ സമയം കളയാതെ പോകാൻ നോക്ക്. എന്റെ പയ്യൻ ആവശ്യപ്പെടുകയൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാ നിങ്ങളുടെ പെണ്ണിന് എന്റെ പയ്യന്. നിങ്ങളൊരു റൗഡി, നിങ്ങളുടെ കൂടെയുള്ളൊരു റൗഡികളാ. തന്റെ മകൻ എന്നെ പെണ്ണ് വയ്ക്കാൻ വന്നിരിക്കുന്നു, മര്യാദ കറങ്ങി പോയ്ക്കോ. ചാരു നിർത്ത്. സാരമില്ല, മോള് പറഞ്ഞതാ ശരി. ഞാനൊരു റൗഡി, ഈ നിക്കണ കണ്ടില്ലേ, ഇവനും ഒരു റൗഡി. ദാ ഇവന്റെ പേര് തിരു, ഇവനും ഒരു റൗഡി. ഞങ്ങൾ എല്ലാവരും റൗഡികളാ, എന്റെ കൂടെയുള്ളവരും റൗഡികളാ. എന്തെന്നാൽ അത് ഞങ്ങളുടെ തൊഴിലാ. എന്നാ എന്റെ മോനെ എങ്ങനെയാ വളർത്തിരിക്കുന്നതെന്ന് അറിയാമോ? വളരെ അച്ചടക്കത്തോടുകൂടി തന്നെയാ. അവൻ കമ്പ്യൂട്ടർ അത് ഇത് എന്തെല്ലാം പഠിച്ചിട്ടുണ്ടെന്നറിയാമോ? നിന്നോട് അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ് മോളെ. നിങ്ങൾ കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിലേക്ക് വരിക വേണ്ട. രണ്ടുപേരും വിദേശത്ത് പോയി, അവിടെ സുഖമായി നിങ്ങൾ താമസിച്ചോളൂ. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു തന്നോളാം. അതെ, നിങ്ങൾ പറഞ്ഞു ഒന്നും നടക്കില്ല. ദേവി ഇത് പോകാൻ നോക്ക്. അതെ, നടക്കുന്നതും നടക്കാത്തതും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ നിങ്ങളുടെ തീരുമാനം പറ. ഈ പെൺകുട്ടിയുടെ കല്യാണ തീയതി വരെ നിശ്ചയിച്ചു, നിങ്ങൾ തിരിച്ചു പോ. ഓഹോ, അങ്ങനെയാ. ഡ്രൈവറണ്ണാ, ആ തട്ട അവിടെ വയ്ക്ക്. പിന്നെ എൻ്റെ മകനും നിങ്ങളുടെ മകളും തമ്മിലുള്ള കല്യാണം അങ്ങ് ഉറപ്പിച്ചു. എന്നാ കല്യാണം എന്നുള്ളത് ഞാൻ അറിയിക്കും, വന്നേക്കണം. മരുമകളെ, നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പേടിക്കണ്ട, അവൻ ഒന്നും ചെയ്യില്ല നിന്നെ. ഡേയ്, എന്താടാ മിണ്ടാതിരിക്കണേ? ഇപ്പൊ എന്ത് പറ്റിയടാ? ഒന്നുമില്ലടാ, ഒന്നുമില്ല. ഡേയ് സൂര്യ, ചിരിക്കടാ. ചിരിച്ചില്ലെങ്കിൽ ഒന്നും കളയിച്ചാൽ ചിരിക്കടാ. നമ്മളൊക്കെ കൂലിത്തല്ലുകാരാടാ അവസാനം വരെ. ഇല്ലല്ല, അങ്ങനെ തന്നെ അവസാനിക്കണം. ശരിയല്ലേ? സന്തോഷായിട്ടിരിക്കടാ, എന്നെ നോക്ക്. ഏയ് സന്തോഷായിട്ടിരിക്കടാ, മുഖത്ത് നോക്കടാ, മുഖത്ത് നോക്ക്, സന്തോഷായിട്ടിരിക്കും. ചേട്ടാ, സമയമായി, ബാർ അടയ്ക്കണം. അടി അവരോട് പോയി പറയടാ. ആര് അണ്ണാ? എന്താണോ തനിയെ ഇരിക്കണേ? വാണ വാ, വാണ ഇവിടെ വന്നിരിക്ക. ഇരിയണ്ണ, ഞങ്ങളുടെ കൂടെ ഇരുന്ന് പിടിപ്പിക്കേ. ഇരിക്കണ്ണ. അണ്ണാ, ഒരു സൂപ്പർ നമ്പർ ഇറക്കി. അന്ന് എല്ലാവരുടെ സന്തോഷത്തിന് വേണ്ടി പാടിയില്ലേ? ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കട്ടെ. വാടന്ന, ഏയ് പൈസ എടുക്കടാ. പാടന്ന, ഇതെടുത്തോണ്ട് പാട്. വേണ്ടടാ. വേണ്ടെന്നോ? ഇത് കാശാണ്ണ. കാശ് എടുത്താലേ പാടുള്ളൂന്നല്ലേ പറഞ്ഞേ. ഈ കാശെടുത്തിട്ട് പാടണ. എനിക്ക് പാടാൻ വയ്യടാ. പാടാൻ പറ്റില്ലേ? ഇന്ന് എനിക്ക് പാടാൻ വയ്യടാ. ഇന്നാണ് എൻ്റെ മഞ്ജു എന്നെ വിട്ടുപോയത്. വർഷം മുഴുവൻ കൂത്താടിയായിട്ട് നടക്കാണ്. ഇന്നൊരു ദിവസമെങ്കിലും ആ മുഖം ഞാൻ കാണാൻ പാടില്ല. ചത്ത വീട്ടിൽ ഗാനപ്പാട്ട് പാടാൻ പോയി. നീ എന്താ ഇത്ര കറുത്തിരിക്കുന്നതെന്ന് ചോദിച്ച് എന്നെ പരിഹസിച്ച് എൻ്റെ മാനം കെടുത്തി. ഞാൻ വെറും പുൽക്കൊടിയാണെന്നും അവൾ മാനത്തെ നക്ഷത്രമാണെന്നും പറഞ്ഞു. മഞ്ഞളും കറുത്ത അമ്മിയിൽ അരച്ചാൽ മാത്രമേ കൺമഷിയാവൂ. 10,000 രൂപ സമ്പാദിച്ചുകൊണ്ട് വന്നാൽ ഓടിപ്പോകാമെന്ന് അവൾ പറഞ്ഞു. ഞാൻ 20,000 സമ്പാദിച്ചുകൊണ്ട് വന്നു. വന്നപ്പോൾ എൻ്റെ മഞ്ജു മഞ്ഞപ്പിത്തം വന്ന് മരിച്ചുപോയി. സത്യം പറഞ്ഞാൽ
അവളുടെ ശവം കണ്ടപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ മഞ്ജു മഞ്ഞുതുള്ളിയുടെ മനസ്സുള്ളവളായിരുന്നു എന്ന്. മഞ്ജുവിനെ പോലുള്ള പെണ്ണിനെ കാണരുത് മോനെ. അവളുടെ ചിരിയുടെ നിഴൽ വിട്ടാൽ പാതി ജീവൻ പോവും. ചിരിച്ചിട്ട് പിരിഞ്ഞു പോയാൽ എന്നെ കൊണ്ടിന്ന് പാടാൻ വയ്യ. അവനാണെന്ന് നോക്കിയേ. തിരു, ആ അവനാണോ? തിരു, ആ അവനാണോ പയ്യൻ? പഴത്തിന് എന്താ വില? ഒരെണ്ണെന്താ? ആ അതെ. ഏ ഏ എന്താടാ? എടാ രാജാ, വേണ്ട രാജാ. അണ്ണൻ തട്ടാൻ പറഞ്ഞിട്ട വേണ്ട രാജാ. രാജാണ, മുഖത്തിന്റെ ഷേപ്പ് അങ്ങ് മാറ്റിക്കട്ടെ. പറയുന്നത് കേക്കണ, വേണ്ട വിട്ടിട്ട് പോടാ. ടൂൾസ് കൊണ്ടു സ്ഥിരിക്കാൻ പറ്റും, വിരലെങ്കിലും എടുക്കണ്ടേ? അണ്ണൻ ചോദിച്ച നീ പറയുമോ? പറഞ്ഞോളാം ഞാൻ, നീ പോ. തിരുവ് പറഞ്ഞ് കേട്ടില്ലേ, നമുക്ക് പോ. ഇല്ലെങ്കിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അന്ന് ചാരുവിനെ പെണ്ണ് കാണാൻ പോയപ്പോ ഒരുത്തനെ ഷർട്ട് കുത്തി പിടിച്ചില്ലേ, അവൻ തന്നെയാ. ഒരു ഓട്ടോറിക്ഷയിൽ അവർ വന്നത്, മൂന്നാല് പേരുണ്ടായിരുന്നു. ബോധം തെളിഞ്ഞപ്പോ ഞാൻ ആശുപത്രിയിലാ. ഇപ്പോഴും വേദനിക്കുന്നുണ്ടോ? എന്റെ മോൻ എന്താവൂ എന്ന എന്റെ പേടി. അമ്മേ, എനിക്കൊന്നുമില്ല. എന്റെ അമ്മ എപ്പോഴും ഇങ്ങനെയാ. ബട്ട് യു ഡോണ്ട് വറി സർ. നിങ്ങൾക്കും ആ റൗഡിക്കും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം? അവൻ ഏതാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന അവമാനമാണെന്ന് കരുതി നീ എന്നെ പുറത്തേക്ക് വിളിച്ച് സംസാരിക്കണോ? ഏ, നിങ്ങളൊക്കെ എങ്ങനെ അണ്ണാച്ചി നേടാൻ പോകുന്നത്? നാളെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഫേസ് ചെയ്യാൻ പറ്റുമോ എനിക്ക്? ആ അണ്ണാച്ചിയുടെ കാര്യം വിട്, വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. അതുകൊണ്ട് അയാളുണ്ടാക്കുന്ന ശല്യം മുഴുവൻ ഞങ്ങൾ സഹിക്കണമെന്നാണോ? പരാതിപ്പെടാൻ പാടില്ലെന്നാ? ചുമ്മാ തരി, ഇപ്പം എന്ത് തെറ്റിയതിട്ട് എങ്ങനെ നടന്നുള്ളൂ? അങ്ങേര് പയ്യൻ പെണ്ണ് ചോദിച്ചു, അത് തെറ്റാ? മാത്യോ, ആ പയ്യൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലെ എനിക്കറിയാം. നല്ല ഡീസൻ്റ് ആയിട്ടാണ് വളർത്തിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോണ്ട് ചോദിച്ചതാ, അതിലെന്താ തെറ്റ്? പ്രശ്നം ഉണ്ടാക്കാതെ ആ പയ്യൻ ആ പെണ്ണിനെ കൊടുക്ക്, അവളുടെ ജീവിതം എങ്ങനെ നന്നാവും. ഡാ, ഞാൻ ഒരു പ്രശ്നമായിട്ട് വന്നപ്പം നീ അവൻ്റെ സൈഡാ? നിന്നോട് സംസാരിച്ചതന്നെ വലിയ അബദ്ധം. ഞാൻ എ സിയെ കണ്ടോളാം. നീ എന്ത് കാണാനാ? ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുപോവാ. അങ്ങനെ എന്ത് ചെയ്യുന്ന? നിന്റെ പരാതി കേൾക്കും. നീ പുറത്തിറങ്ങുമ്പോഴേക്കും അണ്ണാച്ചിക്ക് ഫോണും പോകും. ഒരു മാസം 60,000 രൂപ ഈ സ്റ്റേഷനിൽ കിട്ടുന്നത്, അതിൽ 40,000 രൂപ അണ്ണാച്ചി കൊടുക്കുന്നതാ. ഇതെല്ലാം അറിയാവുന്നതുകൊണ്ടാ നിന്നോട് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നു ശ്രീനാഥ്, അനാഥയായി നിൽക്കുന്ന പെൺകുട്ടിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത് തന്നെ ഇടകൂടായാൽ? കല്യാണം നിശ്ചയിച്ചപ്പോഴേ ആശുപത്രിയിലായില്ലേ, ഇനി കല്യാണം കൂടി ആയാൽ? മാത്യു, മനസ്സിലായില്ലേ? അതുകൊണ്ടാ പറഞ്ഞത്, സൂക്ഷിച്ചോ. അദ്ദേഹം എന്ത് പറഞ്ഞു? അതല്ലേ ശരിയായി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോകാം. സാർ, എന്താണ് സാർ? എനിക്ക് നിന്നോട് തനിച്ച് കുറച്ച് സംസാരിക്കണം. പറഞ്ഞോളൂ സാർ. അനിയത്തിയോട് സംസാരിക്കായിരുന്നു. വളരെ ഇൻ്റലിജൻ്റാ കുട്ടി, നന്നായിട്ട് പഠിപ്പിക്കുക. അവളെവിടെയോ. ചാരുൻ എന്തു പറ്റി സാർ? ചാരുവിൻ്റെ കല്യാണം നടത്തണം. ഞാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കി, ഒന്നും നടന്നില്ല. എന്തെല്ലാമൊക്കെയോ നടക്കുന്നു. പെട്ടെന്ന് അവളുടെ അച്ഛൻ മരിച്ചുപോയി. ചിരിച്ച് നടന്നിരുന്ന പെങ്കൊച്ച് അവൾക്കൊന്നും ഒത്തുവരുന്നില്ല. ആരൊക്കെ വന്ന് വരട്ടിയിട്ട് പോന്നു.
പോലീസിൽ പരാതിപ്പെട്ടിട്ട് അവിടെയും പരാജയം. ഞങ്ങൾക്ക് ഈ ഗുണ്ടായിസ് ഒന്നും അറിയില്ല. നാണം കെട്ട് പറയുക, കാഴ്ച ഞാൻ ആറടിയാ, പക്ഷേ ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും അത് താങ്ങാൻ പറ്റാത്തവനാ. ആ ഭാഗ്യം കെട്ടവൾക്ക് ഒന്നും ശരിയാകുന്നില്ല. അതുകൊണ്ടാ അറിയാത്ത സ്വാമിയെ ഉപേക്ഷിച്ചിട്ട് അറിയുന്ന പിശാചിൻ്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെയാ നിന്നെ കാണാൻ വന്നത്. ഇത് വാങ്ങിച്ചോ മോനെ, വാങ്ങിക്കത്. എന്തായി സാർ? ഇത് 20,000 രൂപയുണ്ട്. ഇത് വാങ്ങിച്ചിട്ട് ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. ഇത് പോരുന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുറച്ചുകൂടി തരാം ഞാൻ. അതും കൊണ്ട് തിരിച്ചു പോ സാർ. അല്ല മോനെ, അല്ല ദേവിയത് പോ സാർ. ഇത് വാങ്ങിക്കു മോനെ. അയ്യോ പോകൂ സാർ, എമൗണ്ടിന്റെ പ്രശ്നമാണെങ്കിൽ പരിഹരിക്കാം. ഒന്നാളെയും പോടോ, വെളിയിൽ പോടോ. പോകൂ സാർ, പോ. ചോദിച്ചതിന് ഉത്തരം പറയടാ. ഞാൻ എന്താ നിന്നോട് പറഞ്ഞത്? നീ എന്താ ചെയ്തിട്ട് വന്നിരിക്കണത്? എന്തിനാ അവിടെ നടന്നത്? നീ അവനെ തുടരാന്ന് പറഞ്ഞോ? ഒന്ന് തീരുമാനിച്ചാ അത് നടത്തണവിടാ, ബാക്കി വച്ചേക്കരുത്. നമുക്കെതിരെ വരുന്നവരാരായാലും തട്ടിക്കളഞ്ഞേക്കണം. ശരി ശരി, നീ ഇങ്ങോട്ട് വാ. എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഉടനെ തന്നെ നീ പോയി ആ സേട്ടുവിനെ കണ്ട് വസന്തിന് വേറെ പെണ്ണെ ആലോചിക്കാണ. എന്തടാ, അത് നല്ല പെണ്ണല്ലേ? അതല്ലണ്ണ, വേറൊരാൾക്ക് നിശ്ചയിച്ച പെണ്ണെ നമ്മൾ എന്തിനാ? അതാടാ നിശ്ചയത്തിന് മുമ്പ് അവനെ തട്ടാൻ പറഞ്ഞേ, നീ വിട്ടുകളഞ്ഞു. ആ അത് വിടെ, നീ പോയി ആ സേട്ടുവിനെ നമുക്ക് വേറെ പെണ്ണെ കണ്ടെത്താണ. എന്താടാ, എന്താ വേണ്ടാത്ത? അത് ആ പെണ്ണിന് സമ്മതമില്ലാതെ. വസന്തിന് ഒരുപാട് ഇഷ്ടമായില്ലടാ. പക്ഷെ ആ പെണ്ണിന് വസന്തിനെ പിടിച്ചില്ലല്ലോ. പിടിച്ചില്ലെങ്കിൽ എന്തടാ, നമുക്ക് കെട്ടിക്കാം, കുറച്ചാൾ കിടന്ന് കരയും, അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ശരിയാവും. തെറ്റാണ. തെറ്റോ? ആ പെണ്ണിന് ഇഷ്ടമല്ലെങ്കിൽ നമ്മളെന്തിനാ ആവശ്യമില്ലാതെ ആ പെണ്ണെ വിട്ടരണ. അതൊരു പാവ, അവള്. ആ പെണ്ണ് എനക്ക് അറിയുമോടാ? അറിയില്ല. പിന്നെന്തടാ, വസന്തിന് അവളെ ഇഷ്ടമാണല്ലോ. അവളാണ്ട എന്റെ മരുമകൾ, അവളെ തന്നെയാണ് എന്റെ മകൻ കെട്ടാൻ പോണത്. നടക്കില്ലണ. എന്താടാ നടക്കാത്തെ? അതേണ, ഈ കല്യാണം നടക്കില്ല. ഈ കല്യാണം ഞാൻ നടത്താൻ സമ്മതിക്കില്ലണ. എടാ ജയ, എന്തടാ ഇവൻ കാലത്തെ തന്നെ ഇങ്ങനെ കയർക്കുന്നത്? കണക്കിലേറെ വെള്ളം അടിച്ചിട്ടുണ്ടോ? എന്തടാ കല്യാണം നടത്തില്ലെന്ന് പറഞ്ഞത്? എന്തടാ നടത്താൻ സമ്മതിക്കാത്തത്? ഞാനൊരു 20,000 രൂപ വാങ്ങിച്ചു പോയണ. എന്തിനാടാ 20,000 രൂപ വാങ്ങിയത്? 20,000 രൂപ ഞാൻ ആ പെണ്ണിന് നടക്കാൻ പോണ കല്യാണത്തിന് ഒരു തടസ്സം ഉണ്ടാതിരിക്കാൻ കൂലിയായിട്ട് വാങ്ങിച്ചതാണ്. അല്ലണ, ഞാൻ തനിച്ച് തൊഴിൽ ആരംഭിക്കാൻ പോവാ. നീ എന്നോട് എതിർത്ത് സംസാരിക്കാറോ? രാജാ, അണ്ണാ, ആ പെണ്ണിന് ഇനി 3 ദിവസത്തിനുള്ളിൽ കല്യാണം. പയ്യൻ ആ ബാങ്കിൽ ജോലി നോക്കുന്നവൻ, ഈ കല്യാണം നടക്കും. ഇതിനാരെങ്കിലും തടസ്സം നിന്ന ആരായാലും അണ്ണനായാലും ഞാൻ നോക്കില്ല. എന്നോട് ആരും വരണ്ട, എല്ലാരും അണ്ണനടുത്തേക്ക് പോകൂ. ഒരു ചായതാ. നാലായിക്കോട്ടെ.
വന്നവരൊക്കെ മണ്ഡപത്തിലായിരിക്കും. ഡാരുവിനെ വരനെ കടത്തി കൊണ്ടുപോയി നമുക്ക് രജിസ്റ്റർ കല്യാണം നടത്തി കൊടുക്കാം. ആ കിളവൾ അന്നാച്ചിയുടെ ഫ്യൂസ് അടിച്ചു പോവും. കഴിയുമെങ്കിൽ അവർ രണ്ടുപേരെയും ഊട്ടിയിലേക്കോ ബാംഗ്ലൂരിലേക്കോ ഡയറക്റ്റ് ബാക്കപ്പ് ചെയ്യാം. എന്തൊക്കെ ഐഡിയ ഉണ്ടോ മച്ച? കാശ് കൊടുത്താ സ്വന്തം തള്ള വരെ കൊല്ലുന്ന മാരാ. കണ്ടില്ലേ, നീ എണ്ണാച്ചിയുടെ മുമ്പിൽ വിരോധം മുഴക്കില്ലേ? നമ്മളെ കൂടെ ഒന്നും ചെയ്യാൻ കഴിയില്ലടാ. വിസ ഇനി ഒരു 10 ദിവസത്തിനുള്ളിൽ വരൂടി. ദൂരെ എവിടെയെങ്കിലും പോയി താമസിക്കണം. മനുഷ്യഗന്ധം ഇല്ലാത്തടത്ത് വേണം പോവാൻ. എന്നെ ആരോ 3 പേരിട്ട് ഓടിക്കുന്നു പപ്പാ. ആരാന്ന് അറിയില്ല പപ്പാ. ഞാൻ ഓറിയൻ പ്ലാസയിലെ ബാത്റൂമിൽ. പപ്പാ ഇങ്ങോട്ട് വരണ്ട പപ്പാ, വരണ്ട, ഒരു നിമിഷം പപ്പാ. അണ്ണാ നിങ്ങളുടെ മകനെ ഞാൻ കൊണ്ടുപോവാ. അവന്റെ കൂടെയുള്ളവർ എല്ലാവരും ചാകണം. അവന്റെ കുടുംബം കത്തണം, അതോടുകൂടി അവനും കത്തണം. ആ ചാരത്തിൽ നിന്ന് അവന്റെ എല്ലുകൾ ഞാൻ തേടിയെടുക്കണം. നടക്കുമോ? നടക്കുമോ? നടത്തുമോടെ? തോമസ്, നീ ഇവിടെ ഇരുന്നോ. ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് സാർ, എല്ലാം ശരിയാവും സാർ. നീ അതും പുറത്തു പോടാ സാർ. സാർ എല്ലാം നശിപ്പിക്കല്ലേ സാർ, പ്ലീസ്. എല്ലാം നശിപ്പിച്ചത് മാഡം. മോളെ മോളെ ചാരു, നീ ആഗ്രഹിച്ചു പോലെ ആ ബാങ്ക് ഓഫീസർ തന്നെ കല്യാണം കഴിച്ചു. അന്നാ അവൻ വീട്ടിലില്ല. എന്നോട് നീ എതിർക്കാൻ നോക്കി, ഇപ്പോഴും നിനക്ക് സമയമുണ്ട്. ഞാൻ നിന്നോട് ക്ഷമിക്കാം. എടാ എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ വംശം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എടാ തിരു, എന്റെ നിയന്ത്രണം തെറ്റിക്കരുത്. അണ്ണാ ടൈമില്ല, ഇപ്പൊ 7:30. കറക്റ്റ് 8:30 പയ്യനെ ഇന്ദിരാനഗർ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കണം. എന്നാലേ 8:30 വസന്ത് മരിക്കാതിരിക്കും. മോളെ മോളെ ചാരു, നീ എന്നെ ചേട്ടാ എന്നല്ല വിളിക്കുന്നേ. ഞാൻ പറയുന്ന ഒന്ന് കേക്കടാ, എന്നോട് ഒന്ന് പാടാ. ഞാൻ വളരെ വിഷമിച്ചിരിക്കും. അമ്മ അമ്മേ അമ്മയെങ്കിലും ഒന്ന് പറയാമേ. വസന്തിനോട് ഒന്ന് സംസാരിക്കണ്ട, വെള്ളം ചോദിച്ചാ കൊടുത്തേക്കാം. ഓക്കെ
എന്താ മച്ചു കല്യാണത്തിനാണാ? എന്താ കടിയൊറ്റക്ക് കൂടാരില്ലേ? ഒരു 10 രൂപയോ സാക്ഷ്യപ്പെടാട്ടാ. വേണ്ട, സർട്ടിഫിക്കറ്റ് ഒക്കെ ശരിയാണോ സാറേ? ഇല്ലെങ്കിൽ പറയട്ടാ, നമ്മുടെ ആളുണ്ട്, ശരിയാക്കി തരാം. ആവശ്യമില്ല. മന്ത്രം ചൊല്ലാൻ ആരെങ്കിലും ഒക്കെ കൂട്ടിക്കൊണ്ടുവരട്ടെ. ആദ്യം ഇവിടുന്ന് പോ. എന്താ കടി ഇത്? ബ്രേക്ക് ഡൗൺ ആയിട്ട് റോഡിൽ കിടക്കണപ്പോ ഒന്ന് തള്ളിത്തരാന്ന് വിചാരിച്ചതാ. എന്താ മച്ചു റണ്ണിങ് കല്യാണാ? കൊന്നുകളയും ഞാൻ, പോ. എന്താടാ കുരക്കണെന്തിനാ? വേണ്ടെങ്കി പറ, ഞാൻ പോവും. അതിനെന്തിനാ ബലം പിടിക്കണേ? നമ്മുടെ ഇരിൽ വന്നിട്ട് നീ നായകനാവേ? ആർക്കട കല്യാണം നിനക്ക? കയ്യിന്ന് മേടിക്കാതെ പോ. ഇവൻ എന്റെ മേടിക്കും. എന്താടാ വേണം? നിന്റെ മൂന്നാണ്ട് ആരടാ പ്രേമിച്ചേ? ഇല്ലടാ, ഇല്ല ഇല്ല, എല്ലാം ശരിയായി. ഓക്കേടാ, ഇപ്പൊ എല്ലാം ശരി. ആ വെറുതെ കൈ മേടിച്ചു. എന്താണോ കല്യാണ ട്രിപ്പാണ് നമ്മുടെ കത്തിയാട്ടി പഠിപ്പിക്കണ? ഞാൻ ഓടിക്കില്ല വണ്ടി. ഏയ് മിണ്ടാട് പറ സളക്കേറ്റി ഞാൻ. ഇതായിരുന്നു കുത്തിയിരുന്ന എത്ര നേരം? എടാ വസന്ത വിടരാ. കുറച്ചു നേരം ക്ഷമിക്കുക, ഞാൻ തന്നെ വസന്തിനെ കൂട്ടിക്കൊണ്ടുവരാം. എടാ വാക്ക് പറഞ്ഞാൽ പാലിക്കണം. ഞാൻ പറഞ്ഞനുസരിച്ച് വരനെ കൂട്ടിക്കൊണ്ടുവന്നു. എടാ എന്റെ മകനെ തിരിച്ചേൽപ്പിക്കാൻ. അയാളെ ഇങ്ങ് വിട്. മര്യാദക്ക് നീ വസന്തിനെ അയക്കുന്നോ ഇല്ലയോ? ആദ്യം അവനെ ഇങ്ങ് വിടണ്ണ. എന്റെ വസന്ത വിടറ. അവനെ ജീവനോടെ വേണോ വേണ്ടയോ പറഞ്ഞുവിട്. ഇതിൽ മുണ്ടും ഷർട്ടും ഉണ്ട്, പോയി മാറ്റിട്ടോ. ഇങ്ങനെ ഒരു കല്യാണം വേണ്ട. കൊന്നുകളെ ഞാൻ, പോയി മാറ്റിട്ടോ. അണ്ണാണ ഒന്ന് വേഗം പോണ. നീ ഒന്നും ഒരു കാലത്ത് ഗുണപിടിക്കില്ല, നീ ഒക്കെ മുടിഞ്ഞു പോകോളൂ. ദ്രോഹി എല്ലാം നീ കാരണമല്ലേ ഇപ്പൊ എങ്ങനെയാണ് പോകുന്നത്? ആ ദൈവത്തിന് ഇതൊന്നും ഇഷ്ടമായില്ല, അതാ ഇങ്ങനെ സംഭവിച്ചത്. എങ്കിലും എല്ലാവർക്കും സമാധാനം. ഇവ നിനക്ക് വേണ്ടിയാ ചെയ്തത്. അന്ന് തിരുവിലെ പോലീസ് പിടിച്ചത് മാത്രമാണ് നീ കണ്ടത്. അന്ന് എന്താ നടന്നത് നിനക്കറിയോ? നീ കല്യാണക്കുറി കൊണ്ട് കൊടുക്കും, അണ്ണൻ തിരു എവിടെ ചോദിക്കും. സാറേ ചോദിച്ച തിരുവിന്റെ അമ്മ വഴക്ക് പറയാന്ന് പറഞ്ഞാ മതി കേട്ടോ. ആ ശരി. തോമസേ ഒരു പാവാട് വാങ്ങിത്താ. ഇവിടെ വന്നിന് അന്നെ ചാരു വഴക്കു പറഞ്ഞാ. ഇതെന്താ തോമസേ, തൊഴിൽ മാറ്റാൻ പോവേണ? നീ നിന്റെ പണി വെക്കണ.
തിരു അണ്ണാച്ച കാണാൻ നീയേ ഭയപ്പെടുന്നു, അപ്പൊ പിന്നെ ഞാനെങ്ങനെയാടാ? തിരു അങ്ങോട്ട് നോക്കല്ലേടാ, അങ്ങോട്ട് നോക്കല്ലേ. അവ സമ്മതിച്ചില്ല. ഇനിയും നീ പറഞ്ഞില്ലെങ്കിൽ ഇന്നലെക്ക് ചാരുവിനെ കിട്ടില്ലെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നതാ. അപ്പോഴോ ജീവിച്ചിരിക്കുമ്പോ നിന്റെ അച്ഛനെ പറ്റി കുറ്റം പറയില്ലെന്ന് പറഞ്ഞവൻ മരിച്ചവരെ പറ്റി എങ്ങനെ പറയാന്ന് ചോദിച്ച് ഇതുവരെ മിണ്ടിയില്ല. ഇന്ന് നിനക്ക് വേണ്ടി, നിന്റെ കല്യാണത്തിന് വേണ്ടി ആ അണ്ണന്റെ മാനെ തട്ടിക്കൊണ്ടു പോയിട്ട് നിന്റെ മരണം തേടുക, അങ്ങനെയുള്ള തീരു ചത്തുപോട്ടെ നീ പറഞ്ഞില്ല മോളെ. ദ
ഇത് വാങ്ങിക്കേ. ഹലോ വസന്ത്. വസന്ത്, നീ എവിടുന്നാണ് സംസാരിക്കുന്നത്? എനിക്ക് പേടിയായടാ, അണ്ണാച്ചി അറിഞ്ഞാൽ എന്നെ തുണ്ടും തുണ്ടമാക്കും. വസന്തിനെ ഞാൻ അഴിച്ചു വിട്ടു തിരൂ, നീ എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടും. വസന്തിനെ കൊല്ലുവെന്നോ? ആ വസന്താണ് നിനക്ക് കൊല്ലിവെക്കാൻ പോണത്. നെഞ്ചു വിരിച്ച് വീരവേദം പറഞ്ഞല്ലോ, ആ നെഞ്ചിലെ എല്ലനി കണ്ണനോടാ. എടാ പുലി, പപ്പ അവനെ ഒന്നും ചെയ്യില്ല. തിരുവിനെ കൊല്ലുവടാ, അവൻ ചാകാൻ പാടില്ല, അവൻ പാവമാടാ.
എല്ലാ ചാരുവിന് വേണ്ടിയാ. ഒരു പട്ടിയെ കുളിപ്പിച്ച് വീട്ടിലേക്ക് വിട്ടു, അതാ വീട് അശുദ്ധമാക്കാൻ നോക്കി. തന്നികെട്ട നായകൻ മരണം എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ, ആ പിന്നീട് സംസാരിക്കാം. എന്റെ രാജ അണ്ണ അവനെ കുത്തട. ശരിയണ്ണ. വല്ലാതെ വേദനിക്കുന്നടാ, എന്നെ വേഗം ഒന്ന് കൊന്നതാടാ. എന്തടാ കത്തി താഴെയിട്ടത്? വേണ്ടണ്ണ, കുത്തട. പറ്റുന്നില്ലണ്ണ. 18 വർഷമായിട്ട് പന്നിയെ പോലെ എന്റെ ചോരലാണ് നിന്നത്. ഇന്നലെ വന്ന ഈ പട്ടിയോട് നിനക്ക് എന്താ ഇത്ര സ്നേഹം? കുത്തി കൊടലെടുക്കട. 9 കൊല ചെയ്തവനല്ലടാ നീ, ഇപ്പൊ എന്താ മടിച്ചു നിൽക്കുന്നേ? ഒന്ന് വേഗം പോണേ പ്ലീസ്. ചേട്ടാ തീരാനൊന്നും പറ്റില്ലല്ലോ അല്ലേ? ഒന്ന് പറയേട്ടാ. എന്താടാ നീ നേരത്തെ എന്നോട് ഇത് പറയാണ്ടിരുന്നത്? തിരു, എടാ മഹാബാബി, നീ എന്തിനാടാ ഇതെല്ലാം എന്നോട് ഒളിച്ചത്? ഒരു വാക്ക് എന്നോട് പറയുമായിരുന്നില്ലേ? ഇത്ര വലിയ ത്യാഗം വേണമായിരുന്നു. എന്താ ഇത്? ആരാ നിങ്ങളൊക്കെ? തലവൻ തിമിംഗലത്താണല്ലോ. വാളമിനും വക്ഷമിനും കല്യാണോ, അലകടലിൻ മക്കൾക്കെല്ലാം പൊന്നോണോ. ആ നടുക്കടലിൽ നടക്കുന്ന ഒരു കല്യാണോ, ഈ മാന്യ മഹാമീനുകൾക്ക് കൊണ്ടാട്ടോ. ഹലോ, ഒരു നിമിഷം അണ്ണാ, ഫോൺ. ഹലോ, അതെ, ഞാൻ തന്നെ സംസാരിക്കണേ. ഞാൻ തീർത്തു തരാം, ഞാൻ ചെയ്തിരിക്കും, ഞാൻ ഏറ്റെന്നേ എന്നോട് പറഞ്ഞില്ലേ? ഇനി നല്ലത് നടക്കൂ. വാല് നീട്ടി കണ്ണെഴുതി വാലുമാട്ടി പുഞ്ചിരിച്ചു വന്നിടുന്ന വജ്രമീൻ സുന്ദരിയുടെ നാട്യവും. വാല് നീട്ടി കണ്ണെഴുതി വാലുമാട്ടി പുഞ്ചിരിച്ചു വന്നിടുന്ന വജ്രമീൻ സുന്ദരിയുടെ നാട്യം. കൂരികളുടെ കൂട്ടമിടും പുറവയും, ഏട്ടക്കൂരികളുടെ കൂട്ടമിടും പുറവയും. പിന്നെ ആവോലി കന്യകമാരുടെ നാദസ്വരമേളവും, നാദസ്വരമേളവും. വാളമിനും വറ്റമിനും കല്യാണോ, ഇന്ന് അലകടലിൻ മക്കൾക്കെല്ലാം പൊന്നോണോ.